ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്ത മകളിയുമായിരുന്ന ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ മീറ്റിംഗിന്റെ മൂന്നാം രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് രാത്രിയിലും നീതിമാനായ ദൈവം നമ്മെ അനുഗ്രഹിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രണ്ട് രാത്രികളിലായി നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്ന് മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ ചുമന്ന് ക്രൂശിൽ മരിക്കുകയും അവന്റെ ക്രൂശുമരണം നമ്മുടെ നിത്യതയിലേക്കുള്ള ജീവിതയാത്രയിൽ നമുക്ക് സഹായമായി നിൽക്കുന്നു എന്നും നമ്മുടെ കർത്താവായ യേശു മരണം വിട്ടുയർത്ത് മഹിമയുടെ രാജാവായി നിത്യതയിലേക്ക് പോയി അവിടെ മൽക്കിസദേക്കിന്റെ ക്രമത്തിലുള്ള പൌരോഹിത്യമേറ്റ് അവന്റെ നിത്യ പൌരോഹിത്യത്താൽ നമുക്ക് ലഭിക്കുന്ന മഹത്വം എന്ത് എന്നുള്ളതും കഴിഞ്ഞ രണ്ട് രാത്രികളിലായി നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ സന്നിധിയിലാകുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. സംഭവബഹുലമായ ഒരു വർഷക്കാലം നമ്മെ വിട്ട് കടന്നുപോകുവാൻ ഇനിയും ചില ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ഒരു വർഷത്തെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഉയർച്ചകളും താഴ്ചകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ജീവിതത്തിൽ നേരിട്ടെങ്കിലും വിശ്വസ്തനായ ദൈവത്തിന്റെ കൃപയാലും വിശ്വസ്തതയാലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും നമ്മെ സൂക്ഷിപ്പാൻ ഏൽപ്പിക്കപ്പെട്ട ദൂതന്റെ സംരക്ഷണത്താലും ജീവമുള്ളവർ ദേശത്ത് ദൈവം നമുക്ക് ചെയ്ത സകല നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വർഷത്തിന്റെ അവസാന നാളുകളിലേക്ക് വന്നെത്തിയിരിക്കുന്ന നാം നമ്മുടെ ജീവിതത്തെ കണ്ടുണർന്നുകൊണ്ട് ആണ്ടുകൾ കഴിയും മുമ്പ് കർത്താവേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമെന്നും ആണ്ടുകൾ കഴിയും മുമ്പ് അടിയനെ യഥാസ്ഥാനപ്പെടുത്തണമെന്നും പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സോടുകൂടെ ആയിരിക്കണമേ, ദൈവസേനയിലായിരിക്കണമേ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് രാത്രികളിലും ഒരു ക്രൈസ്തവന് അനന്തനിത്യതയിലേക്കുള്ള ജീവിതയാത്രയിൽ അവൻ എന്തുണ്ട് എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ചിന്താ വിഷയം. ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസ്തോലന്മാരിൽ അഗ്രഗണ്യനായ വിശുദ്ധ പൗലോസ് ലീഗ എബ്രായ നാട്ടിൽ നിന്ന് യഹൂദ മത ആചാരങ്ങളെ വിട്ട് ക്രൈസ്തവ മാർഗത്തിലേക്ക് വന്നിട്ടുള്ള അക്കാലത്തെ ഭക്തന്മാർക്ക് തന്റെ ലേഖനം മുഖാന്തരം നൽകുന്ന ചില ആത്മീയ നിർദ്ദേശങ്ങൾ നാം ചിന്തിച്ചു. അനന്തനിത്യതയിലേക്കുള്ള ജീവിതയാത്രയിൽ പുരോഹിതന് അഹോവൃത്തി കഴിപ്പാൻ അനുവാദമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ടെന്നും ആ യാഗപീഠം പാളയത്തിന്റെ പുറത്താണെന്നും ആകയാൽ പാപത്തിന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്തു ചെന്ന് അവന്റെ അടുക്കൽ ചെന്നാൽ നമുക്ക് വിടുതൽ ലഭിക്കുമെന്നും ആ യാഗപീഠം നമ്മുടെ മശിഹായുടെ കാൽവറി ക്രൂശാണെന്നും ആ ക്രൂശിൽ സകലതും നിവർത്തിക്കപ്പെട്ടുവെന്നും ദൈവത്തിന്റെയും മനുഷ്യന്റെയും ശത്രുവായ സാത്താൻ അവിടെ ആയുധം വെച്ച് കീഴടങ്ങിയെന്നും പ്രാരംഭരാത്രിയിൽ നാം ചിന്തിച്ചു. ജയഘോഷമറിയുന്ന ജനം ഭാഗ്യമുള്ളവരെന്ന് ഭക്തനായ ദാവീദ് പാടിയ ആ ഭാഗ്യം ഏഴകളായി നമുക്ക് ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അടുത്തതായി നാം ചിന്തിച്ചത് മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ പൌരോഹിത്യമേറ്റ് നിത്യകൂടാരത്തിലേക്ക് പോയ നമ്മുടെ മശിഹ തമ്പുരാൻ തന്റെ പരിശുദ്ധതണം വിശുദ്ധ സ്ഥലത്ത് തളിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് നൽകിയെന്നും തന്നിൽ ആശ്രയിക്കുന്നവനെ പൂർണ്ണമായി രക്ഷിക്കുമെന്നും നമ്മുടെ ബലഹീനതയിൽ സഹതാപവും കരുണയുള്ളവൻ നമ്മെ അനാഥരായി വിടാതെ നാം ആഗ്രഹിച്ച തുറമുഖത്ത് നമ്മെ കൊണ്ടെത്തിക്കുമെന്നും നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനമെഴുതുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ഈ രാത്രിയിൽ നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. 2 കൊരിന്ത്യർ 7:1 വായിച്ചാൽ 2 കൊരിന്ത്യർ 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വായിച്ചു കേട്ട വേദഭാഗം ക്രൈസ്തവ സമൂഹത്തിന് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാരോട് നമുക്കെന്തുണ്ട് എന്ന് പറയുന്ന ഒരു വാക്കാണ്. വേദപുസ്തകത്തിന്റെ ആഴം നാം പഠിച്ചാൽ അനന്തനിത്യതയെ നോക്കി അല്ലെങ്കിൽ ദൈവനഗരത്തെ നോക്കി യാത്ര ചെയ്യുന്ന ഒരു ഭക്തന് ആശ്രയിക്കുവാൻ
അവനെ പ്രശംസിക്കുവാൻ അവന്റെ ജീവിതത്തിൽ നീതിയുള്ള പരിശുദ്ധ പിതാവ് നൽകിയ അനേക കാര്യങ്ങളെ നമുക്ക് കാണാം. എല്ലാത്തിന്റെയും എല്ലാ വിഷയങ്ങളുടെയും ആഴം നമുക്ക് ചിന്തിച്ചു തീർപ്പാൻ സാധ്യമല്ല. ഇതുവരെയും നാം പ്രാപിച്ചിട്ടുള്ളതും നാം അറിഞ്ഞിട്ടുള്ളതും നാം അനുഭവിച്ചിട്ടുള്ളതും കേവലം അംശം മാത്രമാണ്. ഇവയുടെ എല്ലാം പൂർണ്ണത നിത്യതയിലാണ്. സന്തോഷത്തിന്റെ പൂർണ്ണത നിത്യതയിലാണ്. ആശ്വാസത്തിന്റെ പൂർണ്ണത നിത്യതയിലാണ്. നിത്യജീവന്റെ പൂർണ്ണത നിത്യതയിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പൂർണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. വായിച്ചുകെട്ട വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ ഇവിടെ വിശുദ്ധ പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ നമുക്ക് ഈ വാഗ്ദത്തങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് നിത്യതയിലേക്കുള്ള ജീവിതയാത്രയിൽ ഒരു യാഗപീഠം നമുക്കായി അവശേഷിക്കുന്നു. ശ്രേഷ്ഠനായ ഒരു പുരോഹിതൻ പിതാവിന്റെ സന്നിധിയിലുണ്ട്. അതിലുപരി ഇന്ന് രാത്രിയിൽ തിരുവെഴുത്ത് പറയുകയാണ്, സഹോദരന്മാരെ നമുക്ക് ദൈവം വാഗ്ദത്തങ്ങളെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് നീതിയുള്ള പരിശുദ്ധ പിതാവ് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ മാനവരാശിക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ എന്താണ്, അവ എങ്ങനെ നമുക്ക് പ്രാപിച്ചെടുക്കാം, വാഗ്ദത്തങ്ങൾക്ക് അവകാശിയായി തീരുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. വിശുദ്ധ തിരുവെഴുത്തിന്റെ ആഴങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തക പണ്ഡിതർ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ 66 പുസ്തകത്തിൽ ഏറെക്കുറെ 1000 പ്രവചനങ്ങളും 8000 വാഗ്ദത്തങ്ങളും നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് വിശുദ്ധ തിരുവെഴുത്തിനെ കുറിച്ച് വേദപുസ്തക പണ്ഡിതർ പറയുന്നത്. അപ്പോൾ 8000 വാഗ്ദത്തങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വിശുദ്ധ ബൈബിളിൽ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എന്തൊക്കെ, അതെങ്ങനെ നമുക്ക് പ്രാപിക്കാം? പ്രാരംഭരാത്രിയിൽ നാം ചിന്തിച്ചപ്പോൾ അവിടെ ഒരു യാഗപീഠമുണ്ടെന്നും അത് സ്നേഹത്തിന്റെ പ്രദർശനമാണെന്നും അവിടെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധമാണെന്നും അവിടെ സകലതും നിവർത്തിക്കപ്പെട്ടു എന്നൊക്കെ പ്രാരംഭരാത്രിയിൽ നാം ചിന്തിച്ചല്ലോ. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാരായ വിശുദ്ധന്മാർ കണ്ടെത്തിയ പുരോഹിതന്മാരുടെ നിര നാം ചിന്തിച്ചു. മനസ്സാക്ഷുകത്തിൽ ദൈവത്തിന്റെ സ്നേഹിതനും ഇസ്രായേൽ എന്ന മഹത്തേറിയ ജാതിയെ വെട്ടിയെടുത്ത പാറയുമായ അബ്രഹാം തന്റെ ജന്മദേശം വിട്ട് കനാനിലേക്ക് പോകുമ്പോൾ യാത്രമധ്യേ ഒരു പുരോഹിതനെ കണ്ടെത്തി, പേരെ മൽക്കിസദേക്ക്, അത്യുന്നതനായ ദൈവപുത്രന് തുല്യൻ. ഇതാരെന്ന് ചോദിച്ചാൽ ഇതൊരു മനുഷ്യനല്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ലാത്ത ഇവൻ അത്യുന്നതനായ ദൈവപുത്രന് തുല്യനാണ്. ഇവൻ ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ്. ശാലേൻ രാജാവായ പരിശുദ്ധാത്മാവ് അബ്രഹാമിനെ എതിരേറ്റു വന്നെന്നും ഈ മൽക്കിസദേക്കിന് അബ്രഹാം ദശാംശം കൊടുത്തെന്നും സന്തുഷ്ടനായ മൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ച് അപ്പവും വീഞ്ഞും നൽകി എന്നുള്ളത് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചു. മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് കുഞ്ഞാടിനെ നടത്താൽ രക്ഷപ്പെട്ട് ആഴമേറിയ ചെങ്കടൽ കടന്ന് വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിലെത്തിയ ഇസ്രായേൽ ജനത്തിന്റെ നായകനായ മോശയെ സീനായി മലയിലേക്ക് വിളിച്ചു കയറ്റി സർവശക്തനായ ദൈവം തമ്പുരാൻ പ്രമാണം കൊടുക്കുമ്പോൾ അതിലൊരു ഭാഗം പൗരോഹിത്യത്തിന്റെ പ്രമാണമാണ്. അപ്രകാരം ദൈവം പൗരോഹിത്യ പ്രമാണം കൊടുത്തു. യാക്കോബിന്റെ സന്തതികളിൽ ഒരുവനായ ലേവിയെ അതിനായി തെരഞ്ഞെടുത്തു. യഹോവയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിപ്പാനും യഹോവയുടെ പെട്ടകം ചുമപ്പാനും അവന്റെ സന്നിധിയിൽ നിൽക്കുവാനും ദൈവം അവരെ നിയോഗിച്ചു. അതിന് വിശുദ്ധ ബൈബിൾ ലേവിയ പൗരോഹിത്യം എന്നാണ് പറയുന്നത്. ഈ പൗരോഹിത്യം ദീർഘമായ 1500 വർഷമുണ്ടായിരുന്നു. സീനായി മലയുടെ അടിവാരത്തിൽ ആദ്യ പുരോഹിതനായ അഹരോൻ അഭിഷക്തനായി തീർന്നു. മശിഹാ തമ്പുരാന്റെ വിസ്താര വേളയിൽ പീലാത്തോസിന്റെ അരമനയിൽ അന്തിമ പുരോഹിതനായ കയ്യാഫാവ് താൻ പരിജ്ഞാനരഹിതനായി കോപിഷ്ഠനായി വസ്ത്രം വലിച്ചു കീറിയപ്പോൾ ദീർഘമായ 1500 വർഷം നിന്നിരുന്ന ആ ലേവിയ പൗരോഹിത്യം അവിടെ അവസാനിച്ചു. തുടർന്ന് നാം ചിന്തിച്ചത് നമ്മുടെ മശിഹായുടെ പൗരോഹിത്യമാണ്. മശിഹ ജന്മം കൊണ്ട് യഹൂദനായിരുന്നെങ്കിലും സകല മഹത്വങ്ങൾക്കും മഹത്വവും പ്രാപിച്ച് നിത്യതയിലെത്തിയ മശിഹായിക്ക് നീതിയുള്ള പരിശുദ്ധ പിതാവ് നിത്യ പൗരോഹിത്യം കൊടുത്തു. തന്റെ ക്രമം ലേവിയ ക്രമമായിരുന്നില്ല. പണ്ട് അബ്രഹാമിനെ എതിരേറ്റു വന്ന ശാലേൻ രാജാവായ മൽക്കിസദേക്കിന്റെ ക്രമമായിരുന്നു കൊടുത്തത്. ആ പൗരോഹിത്യം പ്രാപിച്ച മശിഹ ഇന്നും അവിടെ തുടരുകയാണ്. യേശുവിന്റെ ശുശ്രൂഷ എന്ന വിഷയം നമ്മൾ പഠിച്ചാൽ അത് 4 ഭാഗമായി തിരിച്ചു പഠിക്കാം. 3 ഭാഗം കഴിഞ്ഞിട്ടുള്ളതും 4-ാമത്തേത് തുടർന്നുകൊണ്ടിരിക്കുന്നതുമാണ്. ഈ മശിഹായുടെ ഈ ലോകത്തിലേക്കുള്ള ആഗമനമെന്ന് പറയുന്നത് അതൊരിക്കലും യാദൃശ്ചികമായിരുന്നില്ല. ദൈവമക്കളെ, പാപം ചെയ്ത് ദൈവത്തെ വിട്ട മനുഷ്യനെ തേടി ഭൂമിയിലേക്ക് വരുന്ന മശിഹായുടെ
ആഗമനം യാദൃശ്യമല്ല. മെസ്സിഹ മനുഷ്യാവതാരം എടുക്കുന്നതിന് ഏറെക്കുറെ 1000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ യഹൂദന്മാർ മെസ്സിഹയുടെ ആഗമനം പ്രതീക്ഷിച്ചിരുന്നു. വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ പുതുക്കി പണിയുവാൻ കാലത്തിന്റെ സമ്പൂർണതയിൽ ദാവീദിന്റെ സന്തതിയായി മെസ്സിഹ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അക്കാലത്തെ ഭക്തന്മാരൊക്കെയും കാത്തിരുന്നു. അവരുടെ ദേവാലയ ആരാധനകളിലും സന്ധ്യായാമത്തിലെ വീടുകളിലെ പ്രാർത്ഥനകളിലൊക്കെയും അവരുടെ മതഗ്രന്ഥമായ തൽമൂദിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളെ വിശ്വസിച്ച് അവർ മെസ്സിഹയുടെ ആഗമനം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ സ്വർഗഘടികാരത്തിൽ നിയോഗിതമായ കാലമായപ്പോൾ നീതിയുള്ള പരിശുദ്ധ പിതാവ് തന്റെ ഏകജാതനായ പുത്രനെ ആട്ടിടയന്മാരുടെ പട്ടണമായ ബേത്ലഹേമിലേക്ക് അയച്ച് നീതിമാനായ ദാവീദിന്റെ 28-ാം തലമുറക്കാരനായി ജോസഫ് മറിയം ദമ്പതികളുടെ ആദ്യജാതനായി നമ്മുടെ യേശു ജനിച്ചു. മെസ്സിഹയുടെ ജനനം, മെസ്സിഹയുടെ മനുഷ്യാവതാരം, ഈ ലോകത്തിലെ തന്റെ ശുശ്രൂഷ, തന്റെ കഠിനമായ പീഡനം, തന്റെ മരണം, മരണാനന്തരമുള്ള പാതാള സന്ദർശനം, പാതാളം വിട്ടുള്ള തന്റെ പുനരുത്ഥാനം, അനന്തരമുള്ള തന്റെ സ്വർഗാരോഹണം, സ്വർഗത്തിലെത്തുമ്പോൾ പ്രാപിക്കുന്ന രാജ്യത്വം, അവിടെ പിതാവ് നൽകുന്ന പൌരോഹിത്യം, ഇതെല്ലാം പ്രവാചകന്മാരുടെ പ്രവചനത്തിൽ ഉണ്ടായിരുന്നു. മെസ്സിഹയെക്കുറിച്ച് പ്രവചനത്തിൽ എഴുതപ്പെടാത്ത ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. തന്റെ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ തന്നെ അനുഗമിച്ച ഭക്തനായ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. അതൊരിക്കലും പ്രവാചകൻ പറഞ്ഞിട്ടില്ല. പക്ഷേ യൂദ 30 വെള്ളിക്കാശിന് ഒരു പെൺകഴുത കുട്ടിയുടെ വിലയ്ക്ക് ആ യേശുവിനെ വിറ്റുകളയുമെന്ന് സംഭവത്തിന് 540 വർഷം മുമ്പ് പ്രവചിച്ചിരുന്നു. ആകയാൽ ഇതെല്ലാം തിരുവെഴുത്തിലുണ്ട്. ഓരോ ദിവസവും പ്രഭാതത്തിൽ യേശു പറയുന്നൊരു വാക്ക് വിശുദ്ധ പൗലോസ് എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കും പോലെ ദൈവം തമ്പുരാനെ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. അപ്പോൾ ഈ മെസ്സിഹയുടെ ശുശ്രൂഷ എന്ന വിഷയത്തിന്റെ ആഴം പഠിക്കുമ്പോൾ അത് 4 ഭാഗമായി തിരിച്ചു പഠിക്കാം. 3 ഭാഗം കഴിഞ്ഞിട്ടുള്ളതും 4-ാമത്തേത് ഇപ്പോൾ തുടരുന്നതുമാണ്. 1-ാമത്തേത് എന്തെന്ന് ചോദിച്ചാൽ യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിൽ വരുമ്പോൾ മെസ്സിഹ തമ്പുരാൻ മനുഷ്യാവതാരം എടുക്കുന്നതിന് ഏറെക്കുറെ 650 വർഷം അല്ലെങ്കിൽ 700 വർഷങ്ങൾക്കപ്പുറം യെരുശലേമിൽ ജീവിച്ച പ്രവാചകണത്തിലെ ഉന്നതനായ യെശയ്യാവ് ഇങ്ങനെ ആത്മാവിൽ പ്രവചിച്ചു, എളിയവരോട് സുദ്വർത്തമാനം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് അവന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കണം, ആ വേദനപ്പെടുന്നവർക്ക് ആശ്വാസം നൽകണം. യെശയ്യാവിന്റെ പ്രവചന നിവർത്തി 700 വർഷത്തിന് ശേഷം യെരുശലേമിന്റെ വീതിയിൽ ഇസ്രായേൽ കണ്ടു. അതായിരുന്നു മെസ്സിഹയുടെ ആരംഭത്തെ കാലത്തെ ശുശ്രൂഷ. തന്റെ മുന്നോടിയായി വന്നിരുന്ന യോഹന്നാൻ ഒരു നാടോടി പ്രസംഗിയായിരുന്നു. താനെ പൌരോഹിത്യ കുടുംബത്തിന്റെ അവസാന കണ്ണികയായി ജനിച്ചു. പ്രമാണമനുസരിച്ച് പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യാൻ നിയോഗിതനായ യോഹന്നാൻ ആത്മനിയോഗിതനായി മരുഭൂമിയിൽ പോയി. മുൻകാലത്ത് ജീവിച്ച ഇസ്രായേലിന്റെ അകൃത്യത്തിന് അവരെ കർക്കശം തർജ്ജനം ചെയ്ത ഏലിയാവിന്റെ രൂപമായിരുന്നു അവന്റേത്. അവന്റെ വസ്ത്രധാരണവും വാക്കും ഭക്ഷണരീതി അവന്റെ സാംസ്കാരവും എല്ലാം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ഏലിയാവിന്റേതായിരുന്നു. അവൻ ഏലിയാവിന്റെ ആത്മാവോടെ വന്നു. യെരുശലേമിൽ അവൻ പ്രസംഗിച്ചു. ജനമെമ്പാടും കിടുങ്ങിവിറച്ചു. അവൻ ഭയം കൂടാതുള്ള അവന്റെ വാക്കുകളുടെ മുമ്പിൽ യഹൂദന്മാർ ഭയപ്പെട്ടു. വലിയൊരു പുരുഷാരം മനംതിരിഞ്ഞു. മനംതിരിഞ്ഞവരെ അവൻ ജോർദാനിൽ സ്നാനം കഴിപ്പിച്ചു. ആ നാളിലാണ് നമ്മുടെ കർത്താവ് 30-ാമത്തെ വയസ്സിൽ യെരുശലേമിൽ നിന്ന് 84 മൈൽ ദൂരം കാൽനടയായി പോയി ജോർദാൻ എന്ന നദിയിൽ താൻ സ്നാനമേറ്റ് ദൈവനീതിയെ നിവർത്തിച്ചു. അതിനുശേഷം താൻ കരയിൽ കയറി പരിശുദ്ധാത്മാവ് യഹൂദൻ കാണുക പ്രാവുപോലെ പറന്നവന്റെ മേലിറങ്ങി. ആത്മാ നിയോഗത്താൽ മോശം പർവ്വതത്തിൽ പ്രാർത്ഥിച്ചതുപോലെ 40 രാവും 40 പകലും അവൻ പോയി പിതാവിനോട് പ്രാർത്ഥിച്ചു. അനന്തരം താൻ എഴുന്നേറ്റു. 12 വരെ അവൻ തെരഞ്ഞെടുത്തു. തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. വരണ്ടുണങ്ങി നിൽക്കുന്ന ഭൂമിയിൽ കുളിർമ നൽകി ഒഴുകുന്ന ഒരു നദി പോലെ മെസ്സിഹയുടെ സാന്നിധ്യം യെരുശലേമിൽ എമ്പാടും കണ്ടു. ദുഃഖിതരെല്ലാം അവൻ ആശ്വസിപ്പിച്ചു. അവൻ ആശ്രയമറ്റവന് അവൻ ആശ്രയമായിരുന്നു. അവന്റെ ഔദാര്യത ഇസ്രായേലിന് വലിയ ആശ്വാസം നൽകി. ന്യായപ്രമാണം ഏറ്റവും വെറുത്ത് പുറത്തു തള്ളിയ കുഷ്ഠരോഗിയെ അവൻ തൊട്ടു ശുദ്ധപ്പെടുത്തി. പാവം ചെയ്തുവെന്ന് പറഞ്ഞ് കല്ലെറിയുവാൻ കൊണ്ടുവന്ന സ്ത്രീയെ ക്രൂരരായ ആ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തി. മൃത്യുവിന് അടിമപ്പെട്ട ലാസറിനെ അവൻ ഉയർപ്പിച്ചു. നന്മയുടെ ഒരു നീണ്ട നര അവൻ തുടർന്നു. താ യെശയ്യാപ്രവാചകന്റെ പ്രവചനത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞു. അവൻ ദരി
ദരിദ്രനോട് ദൈവരാജ്യം പ്രസംഗിച്ചു. പാപത്താൽ ദൈവത്തെ വിട്ട് അകന്നുപോയ മനുഷ്യന്റെ മനസ്സിൽ ദൈവത്തിന്റെ സ്നേഹരൂപം അവൻ മരിച്ചുകൊടുത്തു. 3.5 വർഷം തികഞ്ഞു. ലോകപ്രവർത്തിയെ തികച്ച ശേഷം പിതാവിങ്കിലേക്ക് മടങ്ങിപ്പോയി. 2ാം ഘട്ടത്തിൽ പ്രവേശിച്ചു. അത് തന്റെ കഷ്ടതയായിരുന്നു. ഗെത്സെമനെ തുടങ്ങി ഗോൽഗാത്തോളം പീഡനം അനുഭവിച്ച് ഒടുവിൽ സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞു മരിച്ച നമ്മുടെ മശിഹ തന്റെ ശുശ്രൂഷയുടെ 2ാം ഘട്ടത്തിലേക്ക് കടന്നുപോയി. അത് മറ്റൊന്നുമല്ല, പാതാള സന്ദർശനമായിരുന്നു. താൻ ജനിക്കുന്നതിന് ഏറിയ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പിതാക്കന്മാരായ വിശുദ്ധന്മാർ പലരും ഈ മശിഹായുടെ പാതാള സന്ദർശനം കണ്ടിരുന്നു. മനസ്സാക്ഷികത്തിന്റെ മധ്യഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു നീതിമാനാണ് ഇയ്യോബ്. ഇയ്യോബിനെ കുറിച്ച് അതീവമായി ബൈബിളിൽ ഇല്ല. ഇയ്യോബ് എന്ന നീതിമാനെ ഒരു നാൾ കഷ്ടതയുടെ ഒരു ഘോഷയാത്ര തന്നെ പിന്തുടർന്നു. ദീർഘമായ 14ഓളം വർഷം അദ്ദേഹം പീഡനം അനുഭവിച്ചു. തന്റെ സന്തതിയെല്ലാം മരിച്ചു. സമ്പത്തുകളെല്ലാം പോയി. ശരീരം ആസകലനം കഷ്ടമാണ്. മനുഷ്യന്റെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണം ദുരിതങ്ങളുടെ ഒരു ഭീകരത തന്നെ ആക്രമിക്കുകയായിരുന്നു. ഒന്നിന് പിന്നാലെ ഒന്നായി തന്റെ പ്രാണനെ ആക്രമിച്ചു. ഒരേ ദിവസം 10 കുഞ്ഞുങ്ങൾ ഒന്നിച്ചു മരിച്ച് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഇയ്യോബിന്റെ വീട്ടുവാതുക്കൽ വെച്ചു. തല തുടങ്ങി കാൽപാദം വരെ വ്രണങ്ങൾ വന്നു. നിൽക്കാൻ ഒക്കുന്നില്ല, കാലിൽ വ്രണമാണ്. ഇരിക്കാൻ ഒക്കുന്നില്ല, നടുവിൽ വ്രണമാണ്. കിടക്കാൻ ഒക്കുന്നില്ല, മുതുകിൽ വ്രണമാണ്. ഒടുവിൽ അവൻ ആശ്രയം അറ്റവനായി. എല്ലാം നഷ്ടപ്പെട്ടു. ദുഃഖവും വേദനയും തന്റെ പ്രാണനെ നേരിട്ടു. ഒടുവിൽ എല്ലാ കണ്ണുകൾക്കും നിന്ദയായി. അവനവന്റെ നാളുകളെ എണ്ണി. ശരീരം മുഴുവൻ പുഴുവിന്റെ കൂടുകളായി. കയ്യോ കാലോ കുടഞ്ഞാലുടനെ പുഴു ഇറ്റിറ്റ് വീഴുമായിരുന്നു. പിശാച് അവനെ നോക്കി പരിഹസിച്ചു. ദൈവ സാന്നിധ്യം എന്ന് വിളിച്ചു അവനെ വിട്ടകന്നു. ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതർ അവനെ എണ്ണി എണ്ണി പറഞ്ഞു വേദനപ്പെടുത്തി. ദുഃഖവും ദുരിതവും തന്റെ പ്രാണനെ വേട്ടയാടി. ഒരു ദിവസം അവൻ ഒരു വാക്ക് പറഞ്ഞു. എന്റെ ശരീരം ഇങ്ങനെ ദ്രവിച്ച് ക്ഷയിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായി എന്റെ കർത്താവിനെ കാണും. അതിലുപരി അവൻ പറഞ്ഞു, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. അവൻ ഒരു ദിവസം പൊടിമേൽ വന്ന് നിൽക്കും. അന്യ കണ്ണാലല്ല, ഞാൻ എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. വർഷങ്ങൾ പലതു കടന്നു. ഭക്തനായ ഇയ്യോബ് മരിച്ചു. അവന്റെ പ്രാണൻ പാതാളത്തിൽ പോയി. പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല. ദൈവമക്കളെ, മശിഹായെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചു. അവൻ മാനവരാശിയുടെ അകൃത്യങ്ങളെ വഹിച്ചവൻ ക്രൂശിൽ മരിച്ചു. മരണാനന്തരം അവൻ പാതാളത്തിലേക്ക് പോയി. എന്തിന് ഭക്തന്മാരെ വിടുവിക്കുവാൻ? വിശുദ്ധ പത്രോസ് പറയുന്നത് അവൻ ആത്മാവിൽ ചെന്ന് ബന്ധിതരെ വിടുവിച്ചു എന്നാണ്. ആദാം തുടങ്ങി മശിഹ വരെ മരിച്ചുപോയ പഴയ നിയമ ഭക്തന്മാരുടെ ആത്മാക്കൾ വിശുദ്ധ ബൈബിൾ ഭാഷയിൽ അബ്രഹാം പിതാവിന്റെ മടിയെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന പർദീസയിലാണ് വിശ്രമിച്ചത്. ഭക്തനായ യാക്കോബിനോട് പ്രിയ സന്തതിയായ ജോസഫ് മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ തലമുടി വിച്ചിപ്പറിച്ച് ധരിച്ച വസ്ത്രം വലിച്ചീറി പൂഴിവാരി തലയിലിട്ടുകൊണ്ട് ആ നീതിമാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ അയക്കുകയാണോ? അപ്പോൾ അവരുടെ എല്ലാം പ്രത്യാശ പാതാളമായിരുന്നു. അവർ മരിച്ചു. പ്രാണൻ പാതാളത്തിൽ പോയി. അബ്രഹാം പിതാവിന്റെ മടിയിൽ ആ പരദീസയിൽ വിശ്രമിച്ചു. നമ്മുടെ മശിഹായുടെ ശുശ്രൂഷയുടെ 2ാം ഘട്ടം പാതാള സന്ദർശനമാണ്. താൻ സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞു പ്രാണനെ വിട്ടു. തന്റെ ശവശരീരം ആ അടുത്ത ദിനം ശബത്ത് ദിവസമാകിയാൽ അതിനെ ആ ശവം അവിടെ കിടക്കാതെ യഹൂദ പ്രമാണികളിൽ ഒരുവനായ നിക്കോദിമോസും നമ്മുടെ മശിഹായുടെ രഹസ്യ ശിഷ്യന്മാരിൽ ഒരുവനായ അരിമിത്യക്കാരനായ ജോസഫും ചേർന്ന് റോമൻ കൈസറുടെ ആ കപ്പക്കൽ നിന്ന് ഡെഡ് ബോഡി വാങ്ങി. യഹൂദന്റെ ആചാരമനുസരിച്ച് ആ ശവശരീരം ശീലയിൽ പൊതിഞ്ഞു. അരിമിത്യക്കാരനായ ജോസഫ് ഔദാര്യമായി കൊടുത്ത കുടീരത്തിൽ ശവകുടീരത്തിൽ ഈ ശവശരീരം വെച്ചു. യഹൂദന്റെ ആചാരമനുസരിച്ച് വലിയ കല്ലുരുട്ടി മാറ്റി. ഇവൻ ഉയർത്തുവരുമോ എന്നുള്ള ഭയം യഹൂദരെ പിടിച്ചുകുലുക്കി. നാളുകൾക്ക് മുൻപ് മരിച്ച ലാസറിനെ ഉയർപ്പിച്ച നാള് തുടങ്ങി മശിഹായുടെ ശക്തിക്ക് പിന്നിൽ യഹൂദൻ ഭയപ്പെടുന്നുണ്ടായിരുന്നു. ആയതുകൊണ്ട് യഹൂദൻ ഭയപ്പെട്ടു. റോമൻ കൈസറോട് ആവശ്യപ്പെട്ടു, ഇവന്റെ ഡെഡ് ബോഡി ഇവന്റെ ശിഷ്യന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയാൽ നിശ്ചയമായി ഇവൻ ഉയർത്തെന്ന് പ്രചരിപ്പിച്ച് ഞങ്ങളുടെ മതത്തിനും മതപ്രമാണത്തിനും വ്രണം വരുത്തും. യഹൂദനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അന്നത്തെ റോമൻ കൈസർ മശിഹായുടെ ശവകുടീരത്തിന്റെ മുൻപ് ലോകം അടക്കി വാഴുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ ആ മുദ്ര കുത്തി. റോമൻ കൈസറുടെ അനുമതി കൂടാതെ മറ്റാർക്കും തൊടാൻ അനുവാദമില്ല എന്നൊരു നിയമം അതിലെഴുതി ചേർത്തു. ആ കല്ലറയ്ക്കൽ 3 പേർ കാവൽ നിന്നു. ഒന്ന് പള്ളിപ്രമാണികളായ ഒരു കൂട്ടർ. അവരിങ്ങനെ വെട്ടോത്തീൻ തൂമ്പായും തൂമ്പക്കയുമായിട്ടൊക്കെ കാവല് നിൽക്കുകയാണ്. പത്രോസോ യോഹന്നാനോ ആരെങ്കിലും രാത്രിയിൽ യേശുവിന്റെ ശവശരീരം മോഷ്ടിച്ചുകൊണ്ടു പോകുമോ? 2ാമത് റോമൻ കൈസർ കൽപ്പിച്ചാക്കിയ ശക്തരായ സൈനാധിപന്മാർ, അക്കാലത്ത് റോമന്റെ ആയുധങ്ങൾ ധരിച്ച് ബലവാന്മാരായവർ കാവൽ നിൽക്കുകയാണ്. മശിഹായുടെ ആത്മാവോ പാതാളത്തിൽ
പോയി ശവശരീരം കല്ലറയിലിരിക്കുകയാണ്. പത്രോസ് പറയുന്നു, അവൻ ആത്മാവിൽ ചെന്ന് അവൻ ബദ്ധിതരോട് പ്രസംഗിച്ചെന്നാണ് പറയുന്നത്. പാതാളത്തിലേക്ക് പോയി. യാക്കോബ സുറിയാനി സഭയിൽ ഒരു പാട്ടുണ്ട്, മശിഹായുടെ പാതാള സന്ദർശനം കണ്ടപ്പോൾ നീതിമാനായ ദാവീദ് എഴുന്നേറ്റ് തന്റെ പഴയ കിന്നരങ്ങളുടെ കമ്പിയെല്ലാം കൂട്ടിക്കെട്ടി പിന്നാലെ ചെന്ന് പാടിയെന്ന് പറയുന്നൊരു പാട്ട് യാക്കോബ സുറിയാനി സഭയിൽ ചേർത്തിട്ടുണ്ട്. ദൈവമക്കളെ, മശിഹ പാതാള സന്ദർശനത്തിന് പോയി. ശവശരീരം അരമത്യക്കാരന്റെ ജോസഫിന്റെ കല്ലറയിൽ ഇരിക്കുകയാണ്. അവിടെ മൂന്നാമതായി കാവൽ നിന്നറിയാമോ? സ്വർഗത്തിലെ സൈന്യത്തിന്റെ അധിപതിയായ മീഖായേലും തന്നോടൊപ്പമുള്ള ഒരു സൈനിക ഗണവും ആ കല്ലറയ്ക്ക് ചുറ്റും കാവൽ നിൽക്കുകയാണ്. സാത്താൻ ഭയപ്പെട്ടു. കാൽവറിയിൽ അവന്റെ സർവായുധ വർഗം വെച്ചു അവൻ കീഴടങ്ങി. മശിഹയുടെ പ്രാണൻ പാതാളത്തിൽ പോയി. അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് കയറിപ്പോയി. തന്റെ രണ്ടാമത്തെ ശുശ്രൂഷ അതായിരുന്നു. പാതാള സന്ദർശനത്തിന് പോയി, ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് കയറിപ്പോയി. ഇനി മൂന്നാമത്തെ ശുശ്രൂഷ, മരണം വിട്ടുയർത്തുവന്ന മശിഹ 40 നാള് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. 40 തന്റെ ശുശ്രൂഷ തുടരുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? എമൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറന്ന് മശിഹ ഉയർത്തു എന്ന് ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പിന്മാറ്റത്തിനും ഭയത്തിനും അടിമപ്പെട്ട് ഉപേക്ഷിച്ച വലയും പടകുമെടുത്ത പത്രോസിനെ മടക്കി വരുത്തി സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഏൽപ്പിച്ച് കുഞ്ഞാടുകളെ മേയിക്കുവാനുള്ള ദൌത്യം ഏൽപ്പിക്കേണ്ടിയിരിക്കാൽ മശിഹ അവനെ തേടി ആ കടൽ തീരത്തേക്ക് പോയി. വിശ്വാസത്തിൽ ക്ഷതം സംഭവിച്ച തോമാസ്ലീഹായുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് അപ്പോസ്തോലന്മാരുടെ ഗണത്തിൽ തന്നെ അവനെ ആക്കണം. ഇങ്ങനെ ഒന്നിനു പിന്നാലെ മറ്റൊന്നായിട്ടുള്ള ശുശ്രൂഷയുണ്ട്. തന്റെ സകല ഈ ഭൂമിയിലെ ശുശ്രൂഷ തികഞ്ഞു. 40 ദിനമായി. ശിഷ്യന്മാരെല്ലാവരും നോക്കി നിൽക്കെ ഒലിവുമലയുടെ അടിവാരത്തിൽ ശിക്ഷകണം നിൽക്കുമ്പോൾ നമ്മുടെ മശിഹ സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്യും മുൻപായി കാൽവറി ക്രൂശിൽ മാനവരാശിക്ക് വേണ്ടി നിവർത്തിക്കപ്പെട്ട രക്ഷയുടെ മഹത്വം സകല ജാതികളോടും പ്രസംഗിക്കണമെന്നു വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എന്റെ ശിഷ്യനാക്കിക്കൊള്ളണമെന്നുള്ള മഹത്തേറിയ ദൌത്യം ഏൽപ്പിച്ച ശേഷം ഞാൻ മടങ്ങിവരാമെന്ന് പറഞ്ഞു മശിഹ സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ തന്റെ മൂന്നാമത്തെ ശുശ്രൂഷ തീർന്നു. 4 ഘട്ടത്തിലേക്ക് പോയി. അനന്ത നിത്യതയിലെത്തി. യേശു സ്വർഗത്തിലേക്ക് ചെല്ലുന്നൊരു രംഗം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ദൈവമക്കളെ, സ്വർഗത്തിലേക്ക് ചെല്ലുന്ന യേശുവിനെ കണ്ട് മൂപ്പന്മാർ സിംഹാസനം വിട്ടിറങ്ങി. അവർ കിരീടങ്ങൾ നിലത്തിട്ടു. അവർ മശിഹായോട് പറഞ്ഞു, കർത്താവേ നീ യോഗ്യനാണ്, നീ ആരാധനയ്ക്ക് യോഗ്യനാണ്, നീ മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യനാണ്, നീ അറുക്കപ്പെട്ട് നിന്റെ രക്തത്താൽ സകല ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും അനേകരെ നീ വിലയ്ക്ക് വാങ്ങി. പണ്ടേയുള്ള വാതിലുകളെല്ലാം ഉണർന്നിരുന്നു. പിതാക്കന്മാർ അതെല്ലാം കണ്ട് സന്തോഷിച്ചു. നമ്മുടെ മശിഹ അവിടെ ചെല്ലുമ്പോൾ ഒന്നാമത് പിതാവായ ദൈവം അവനെ സിയോനിൽ രാജാവാക്കി. 900 പരം വർഷങ്ങൾക്ക് മുൻപ് എറുശലേമിന്റെ വീതിയിൽ ജീവിച്ച ഭക്തനായ ദാവീദ് 2 സങ്കീർത്തനത്തിൽ എഴുതി, ഞാൻ എന്റെ രാജാവിനെ സിയോനിൽ വാഴിക്കുന്നു. വാക്കിന്റെ നിവർത്തി എന്ന വണ്ണം മശിഹ തമ്പുരാൻ അവിടെ രാജ്യത്വമേറ്റു. ദൈവമക്കളെ, അവൻ രാജ്യത്വമേറ്റപ്പോൾ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വ്യാപരിച്ചു. അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അനന്തരം മശിഹ തമ്പുരാൻ ന്യായപ്രമാണ വ്യവസ്ഥ പ്രകാരം തന്നെ അന്തർമന്ദിരത്തിലേക്ക് കയറിപ്പോയി. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചല്ലോ, ആടുകളുടെയും കാളകളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പോയി. അവിടെ 7 തളിച്ച് തന്റെ പരിശുദ്ധ നടത്താൽ വീണ്ടെടുത്ത വിശുദ്ധ സഭയ്ക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഇന്നും അവിടെ തുടരുകയാണ്. അപ്പോൾ ഭൂമിയിൽ എളിയവരോട് സുദൂർത്ത മനമറിയിച്ചു, 2 പാതാളത്തിൽ കിടന്നവരോട് വിടുതലിനെ കുറിച്ച് അറിയിച്ചു, 3 പിന്മാറിപ്പോയവരെ മടക്കി വരുത്തി ദൌത്യമേൽപ്പിച്ചു, 4 നിത്യ പൗരോഹിത്യമേറ്റു. ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മശിഹായെ, അങ്ങയുടെ പൗരോഹിത്യം എക്കാലം വരെ, എത്ര നാൾ തുടരുമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയും, എന്റെ പരിശുദ്ധ നടത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ മരുഭൂമി യാത്ര കഴിഞ്ഞ് നിത്യതയിലെത്തി. എന്റെ മാർവിൽ വിശ്രമിക്കുവോളും അത് തുടരും. നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, അവന്റെ മഹത്വത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദൈവം വിശ്വസ്തൻ, സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ.
ആകയാൽ നീതിയുള്ള പരിശുദ്ധ പിതാവ് ഞാൻ കർത്താവായ യേശുവിനെ നൽകി. ഇന്ന് രാത്രിയിൽ നമുക്ക് ചുരുക്കമായി ചിന്തിക്കേണ്ടത് അടുത്തതായിട്ട് വാഗ്ദത്തങ്ങളാണ്. ദൈവമക്കളെ, 8000 വാഗ്ദത്തം നിറഞ്ഞു നിൽക്കുന്ന ഈ വിശുദ്ധ ബൈബിളിലെ വാഗ്ദത്തങ്ങളുടെ നിരയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ്ലിക ഇങ്ങനെ പറയുകയാണ്, ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവിന്റെ ഏക ശരീരസ്ഥരും കൂട്ടവകാശികളും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകും. ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ കിടക്കുന്ന ദൈവീക പദ്ധതി എന്ന ഈ വിശുദ്ധ ബൈബിളിലെ ഈ 66 പുസ്തകത്തിൽ 8000 വാഗ്ദത്തങ്ങളുണ്ട്. അതെല്ലാം എന്റേതും നിങ്ങളുടേതുമാണ്. അവ ചിലത് ഭൂമിയിലുള്ളതും ഇനി മറ്റ് ചിലത് നിത്യതയിലുള്ളതുമാണ്. എല്ലാം വിശദമായി ചിന്തിപ്പാൻ ഇപ്പോൾ നമുക്ക് അതിനുള്ള സാഹചര്യം പോരാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില വാഗ്ദത്തങ്ങളെല്ലാം ഭൂമിയിലുള്ളതാണ്, ഇനിയും ചില വാഗ്ദത്തങ്ങളെല്ലാം സ്വർഗത്തിലുള്ളതാണ്. ഭൂമിയിലെ വാഗ്ദത്തങ്ങളെ കുറിച്ച് പഠിച്ചാൽ വേദപുസ്തകത്തിൽ അനേക വാഗ്ദത്തങ്ങളുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഒരു ശത്രുവും നിന്നെ തൊടുകയില്ല എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ ഞാൻ ദൂതനോട് കൽപ്പിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നീ പുറത്തു പോകുമ്പോഴും അകത്തു വരുമ്പോഴും ഞാൻ നിന്നെ അനുഗ്രഹിക്കാം എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വാഗ്ദത്തത്തിന്റെ ഉടമകളായ ദൈവമക്കളെ, നീതിയുള്ള പരിശുദ്ധ പിതാവ് തന്റെ ഏകജാതനെ യാഗമായി അർപ്പിച്ച യാഗപീഠം അവശേഷിക്കും പോലെയും നമ്മുടെ മശിഹ പൌരോഹിത്യമേറ്റ് പുരോഹിതനായി തുടരുന്നത് പോലെയും അനന്ത നിത്യതയിലെത്തി നിന്റെ അവകാശം പ്രാപിക്കുവോളം വിശുദ്ധ തിരുവെഴുത്തിലെ വാഗ്ദത്തങ്ങൾക്ക് കൃപയാൽ ഞാനും നിങ്ങളും അവകാശികളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ വാഗ്ദത്തങ്ങളുടെ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ വാഗ്ദത്തം പല രീതിയിൽ ദൈവം നമുക്ക് തരും. ചിലപ്പോൾ ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങൾ നല്ല ആത്മീയ ദർശനങ്ങളായിരിക്കും. നല്ല ആത്മീയ ദർശനങ്ങൾ. ചിലർ ദർശനം കണ്ടാൽ ഓർത്തിരിക്കും, ചിലർ ദർശനം കണ്ടാൽ മറന്നുപോകും. ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് 4 ഭാഗങ്ങളായി തിരിച്ചു പഠിക്കാം. അതിലൊന്ന് ദൈവമക്കളെ, അത് ദർശനമാണ്. ചിലപ്പോൾ ആഴമേറിയ ദർശനങ്ങൾ നമുക്ക് തരും, പക്ഷേ അതിന്റെ ആഴം ഗ്രഹിപ്പാൻ കഴിയാതെ പലപ്പോഴും നാം ദുഃഖത്തിലും നിരാശയിലും തപ്പിത്തടയാറുണ്ട്. അപ്പോൾ ദർശനത്തിൽ കൂടെ ദൈവം ചില വാഗ്ദത്തങ്ങൾ തരും. ചിലപ്പോൾ ദൈവ ശബ്ദത്തിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കും. ആ അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നീ ഭയപ്പെടരുത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഞാൻ നിന്നെ വാലല്ല, ഞാൻ നിന്നെ തലയാക്കാം. ഞാൻ നിനക്ക് മുൻപേ പുറപ്പെട്ട് ദുർഘടങ്ങളെ നിരപ്പാക്കി തരാം. നിന്റെ ശത്രു ബലവാനാണെങ്കിലും അവൻ നിന്നെ ജയിക്കത്തില്ല. ഇതെല്ലാം ദൈവശബ്ദമാണ്. കഴിഞ്ഞ നാളുകളൊന്ന് ഓർത്തു നോക്കണം. ഇന്ന് രാത്രിയിൽ പകലെല്ലാം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ആത്മാവ് ഹേമിച്ചു. ഒരു ഭീകരമായ വർഷം നമ്മെ വിട്ടു പോകുകയാണ്. 2013 എന്ന് പറയുന്ന ഭീകരമായൊരു വർഷം. ഒന്ന് തിരിഞ്ഞു നോക്കുവേൻ, എത്രയോ പേർ മരണം വഴിയായി ലോകം വിട്ടുപോയി. എത്രയോ പേർ ദുഃഖത്തിലും ദുരിതത്തിലും ആയിരിക്കുന്നു. എത്രയോ മനുഷ്യർ ദൈവകൃപയ്ക്ക് അന്യരായി. നമ്മുടെ കർത്താവ് നമ്മോട് ദയ കാണിച്ചല്ലോ. ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവശബ്ദം എന്ന വാറ്റത്തെ നിവർത്തിക്കപ്പെടട്ടെ. ആണ്ടുകൾ കഴിയും മുമ്പ് സ്വർഗീയ ദർശനമായ വാറ്റത്തങ്ങൾ നമ്മൾ നിവർത്തിക്കട്ടെ. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ നിത്യതയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു യാഗപീഠമുള്ളതുപോലെയും നിങ്ങൾക്കൊരു പുരോഹിതനുള്ളതുപോലെയും അതേ അർത്ഥത്തിൽ ബൈബിൾ പറയുന്നു, നിങ്ങൾക്ക് ഈ വാഗ്ദത്തങ്ങളുണ്ട്. ഇത് പ്രാപിച്ചേ നാം ദൈവസന്നിധി വിട്ടുപോകാം. നമുക്ക് ദൈവം നിയമിച്ചു തന്നിരിക്കുന്ന ആയുസ് അത് ദീർഘമാണോ ചുരുക്കമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ദീർഘമായാലും ചുരുക്കമായാലും അതിനുള്ളിൽ ഈ വാഗ്ദത്തങ്ങൾ നേടിയെടുക്കണം. തിരുവെഴുത്ത് നാം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദർശനം വാഗ്ദത്തത്തിന്റെ വശമാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ അത് നിറവേറും. പലതും നിറവേറിയ ശേഷമാണ് നമ്മുടെ ഓർമ്മയിലേക്ക് മടങ്ങി വരുന്നത്. ആയതുപോലെ ദൈവശബ്ദം, അത് നിശ്ചയമായും ദൈവമക്കളെ, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. വർഷങ്ങൾ പലതു കഴിയുമ്പോൾ അത് നിവർത്തിക്കപ്പെടും. ഇനി അടുത്തതായി അഭിഷേകം, നമ്മുടെ മേൽ പകരുന്ന അഭിഷേകം, അത് വാഗ്ദത്തത്തിന്റെ ഒരു അടയാളമാണ്. അത് ചിലപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരും. അതിലുപരിയായി ദൈവത്തിന്റെ വിശുദ്ധന്മാർ, നമുക്ക് തന്നിരിക്കുന്ന ദൂതുകൾ, അതൊരു വാഗ്ദത്തമാണ്. പലപ്പോഴും നീ ദുഃഖത്തോടെ, നിരാശയോടെ, മാനസിക സംഘർഷാവസ്ഥയോടെ, ഒരു കാലത്തും അതിജീവിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ പ്രാണൻ വ്യാകുലപ്പെട്ട് ദൈവത്തിന്റെ ആലയത്തിൽ വന്നപ്പോൾ നീ ആരെന്നോ എന്തെന്നോ നിന്റെ അവസ്ഥ
എന്തെന്നോ അറിയാത്ത വിശുദ്ധന്മാർ ദൂതുകളിൽ കൂടെ നിന്നോട് സംസാരിച്ചില്ലേ? പ്രവചനത്തിൽ നിന്നോട് സംസാരിച്ചില്ലേ? ഞാൻ ചേത്തക്കൽ എന്ന സ്ഥലത്ത് ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഒരു ദിവസം പ്രഭാതത്തില് സൺഡേ സ്കൂൾ സമയമായപ്പോൾ ഒരു കൊച്ചു പയ്യൻ പൊന്നൂസുകുട്ടി, ഇപ്പോൾ അവൻ എവിടെയോ എറണാകുളത്ത് ഒരു MBBS ഡോക്ടറാണ്, അന്ന് വളരെ കുഞ്ഞാണ്. അവൻ റൂമിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, വാസപ്പെച്ച ഒരു അപരിചിതനായ മനുഷ്യൻ വന്നിരിക്കുന്നു. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു ഞങ്ങളുടെ പായിട്ടോട്ടെ. അപ്പൊ ഞാൻ ഇറങ്ങി വന്ന് നോക്കി, ഒരു ചെറുപ്പക്കാരൻ, സാധുവായ ഒരു പയ്യൻ. അദ്ദേഹം ഇങ്ങനെ പായിട്ടോട്ടെ, അദ്ദേഹം കൂടെ കൂടി പായിട്ടു. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടാ. ആരാധനയുടെ സമയമായി, ദുഃഖിതനായി അദ്ദേഹം ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ദൈവ സാന്നിധ്യം ഹോളിൽ വ്യാപരിച്ചുകൊണ്ടേയിരുന്നു. വയോധ്യനായ ഒരമ്മയാണോ അപ്പനാണോ ആരോ പ്രവചിച്ചു, ഭയങ്കരമായ ശക്തിയോടെ പ്രവചിച്ചു പറഞ്ഞു, മകനെ ഞാൻ നിന്നെ അനാഥനായി വിട്ടിട്ടില്ല, ആര് നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാനിത് പറയും. ആ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പരിസരം മറന്ന് ആത്മാവിൽ നിറഞ്ഞു, ഭയങ്കരമായി ഉണർവായി. ഞാൻ ഓർത്തിത് എന്താണ് സംഭവം. മീറ്റിംഗ് കഴിഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു ദൈവമക്കളെ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഞാനൊരു ഖനാനാ യാക്കോബ കുടുംബത്തിൽ നിന്ന് ബെന്തിക്കോസിൽ വന്നു, അതിന്റെ വൈരാഗ്യത്തിൽ എന്റെ അപ്പനും അമ്മയും എന്നെ ഇറക്കി വിട്ടു, ഞാൻ ആശ്രയമറ്റവനായി. ഞാൻ തിരുവനന്തപുരത്തു നിന്നും ബൈക്ക് ഓടിച്ച് എന്റെ ഒരു അകന്ന ബന്ധുവുണ്ട്, ആ ആളിനെ തേടി പോവുകയാണ്. തികച്ചും നിരാശനായിരുന്നു. പ്രഭാതത്തിൽ ഞാൻ വാഹനം ഓടിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഈ ബോർഡ് കണ്ട് ഞാൻ ഇവിടെ കയറിയതാണ്. അല്പസമയം ക്ഷീണം കൊണ്ടിരിക്കാമെന്ന് ഞാൻ ഓർത്തു, പക്ഷേ ദൈവം എന്നെ കൈവിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ എന്റെ പ്രാണൻ ഉള്ളത്തിൽ വിറച്ചു. ഞാൻ അതുകൊണ്ടാണ് പരിസരം മറന്ന് ദൈവത്തെ സ്തുതിച്ചത്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണാനൊന്നും ഇവിടെ വന്നില്ല. താൻ യൂറോപ്പിലോ എവിടെയൊക്കെയോ പോയി. അടുത്ത കാലത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗിന് പോയി. മീറ്റിംഗ് കഴിഞ്ഞ് അതിവേഗം മടങ്ങിപ്പോരാൻ ഞാൻ വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ ഇദ്ദേഹം ഓടി വന്നു, എന്റെ കൈക്ക് പിടിച്ചു, എന്നോട് ചോദിച്ചു എന്നെ ഓർമ്മയുണ്ടോ ചായ. ഞാൻ ആദ്യം എനിക്ക് ഓർമ്മ വന്നില്ല. ഇത്ര വർഷങ്ങൾക്ക് മുൻപ്, 17 വർഷങ്ങൾക്ക് മുൻപ് ചേത്തക്കൽ ഭൈത്തോമിൽ വെച്ച് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. ഓ, ഞാൻ ചോദിച്ചതോ എന്തായി? എന്റെ ജീവിതം സുരക്ഷിതമായി. അപ്പനും അമ്മയും ബെന്തിക്കോസിൽ വന്നു, എന്റെ വിവാഹം നടന്നു, ഞാനിപ്പോൾ വളരെ മാന്യതയോടെ ജീവിക്കുന്നു. ദൈവമക്കളെ, ഈ വാക്ചത്വം എന്ന വിഷയം പഠിക്കുമ്പോൾ അതിന്റെ പല ഭാഗം നാം ചിന്തിച്ചു. 1 ദർശനം, 2 ദൈവശബ്ദം, 3 അഭിഷേകം, 4 ദൂത്. ഇന്ന് രാത്രിയിൽ ആണ്ടുകൾ കഴിയും മുമ്പ് കർത്താവേ നിന്റെ പ്രവൃത്തി എന്നിൽ ജീവിപ്പിക്കണമേ. വർഷങ്ങൾക്ക് മുൻപ് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ ഓർമ്മയുടെ എവിടെയോ അത് കിടപ്പുണ്ട്. ഞാൻ ഇന്ന് കുടഞ്ഞെഴുന്നേൽക്കുകയാണ്. നീ നിന്റെ വാക്ചത്വം എന്നിൽ നിവർത്തിക്കണമേ. പരിശുദ്ധ പിതാവേ നിന്റെ പുത്രനെ നൽകിയതുപോലെ ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത തിരുവെഴുത്തിൽ എനിക്ക് അവകാശമായ വാക്ചത്വമുണ്ട്. എബ്രായലേഖനം 11 വരുമ്പോൾ അബ്രഹാമിന്റെ ജീവിതയാത്രയെക്കുറിച്ച് വിശുദ്ധ പൗലോസ് എഴുതിയിരിക്കുന്നു. അബ്രഹാം വയോധ്യനും സാറായിയുടെ ശരീരം നിർജീവമെന്നറിഞ്ഞിട്ടും വാക്ചത്വം ചെയ്ത ദൈവം വിശ്വസ്തനെന്നറിഞ്ഞ് അവൻ അതിൽ വിശ്രമിച്ചു. ആ വചനം നമുക്ക് ഏറ്റു പറയാ. സാഹചര്യം നിനക്ക് പ്രതികൂലമാകട്ടെ, സാഹചര്യം നിനക്കെതിരായി നിൽക്കട്ടെ, എല്ലാവരും നിന്നെ കൈവിടട്ടെ, സകല കണ്ണുകളും നിന്റെ മുൻപിൽ മറയപ്പെടട്ടെ, നിന്നോട് വാക്ചത്വം ചെയ്ത ദൈവം അവൻ വിശ്വസ്തനാണ്, അവൻ അത് നിവർത്തിച്ചു തരൂ, അവൻ നിന്നെ അനാഥനായി വിടത്തില്ല. നീ കണ്ട ദർശനം, വിശുദ്ധന്മാർ നിന്നോട് പറഞ്ഞ ദൂത, നിന്റെ മേൽ പകർന്ന അഭിഷേകം, നീ കേട്ട ദൈവശബ്ദം, അത് ദൈവത്തിന്റെ വാക്ചത്വമാണ്. കൃപയാൽ, ദൈവ വിശ്വസ്തതയാൽ അതെന്റെ ജീവിതത്തിൽ പ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഈ വാക്ചത്വങ്ങളെല്ലാം നമുക്കുണ്ട്. വാക്ചത്വങ്ങളുടെ ഒരു നീണ്ട നിര തിരുവെഴുത്തിൽ നമുക്ക് കാണാം. ഇന്ന് രാത്രിയിൽ വിശുദ്ധ തിരുവെഴുത്തിന്റെ ആഴങ്ങളെ നാം പഠിക്കുമ്പോൾ ഈ വാക്ചത്വം ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തത വളരെ വലുതാണ്. ലേഖനം വരുമ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ, വാക്ചത്വം ചെയ്ത ദൈവം എല്ലാ കാലത്തും വിശ്വസ്തൻ. അപ്പോൾ ആ വിശ്വസ്തനായ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയ വാക്ചത്വങ്ങളെല്ലാം നമ്മുടെ അവകാശമാണ്. ഓരോ വിഷയങ്ങളുടെ മുഖത്തും കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞല്ലോ, പാപഭാരം നിന്റെ മേ ആക്രമിച്ച് നിന്റെ പ്രാണനെ വേട്ടയാടുമ്പോൾ പാളയത്തിന്റെ പുറത്തുള്ള യാഗപീഠത്തിൽ പോയി നീ ഏറ്റുപറഞ്ഞാൽ സ്നേഹത്തിന്റെ അഗ്നിജ്വാലയിൽ നിന്റെ പാപം കത്തിജ്വലിക്കും. നിന്റെ പ്രാണൻ ബലഹീനപ്പെട്ടു ദൈവത്തെ നോക്കാൻ കഴിയാതിരിക്കുമ്പോൾ നീ ബലഹീനതയിൽ സഹതാപം കാണിക്കുന്ന പുരോഹിതന്റെ അടുക്കൽ ചെന്നാൽ അവൻ നിന്നോട് സഹതാപം കാണിച്ച് നിന്റെ പ്രാണനെ രക്ഷിക്കും. ഈ അടുത്തത് നിന്റെ ജീവിതത്തിലെ
ദുരിതങ്ങളും നിരാശകളും നിന്നെ വേട്ടയാടുമ്പോൾ മനുഷ്യനെ ആശ്രയിക്കരുത്. നമ്മൾ ലജ്ജിച്ചു പോകും ദൈവമക്കളെ. പകരം ദൈവം നിനക്ക് എന്ന വാർത്തത്വങ്ങളെല്ലാം ഏച്ചു പറയണം. ഒരാണ്ടിന്റെ അവസാന ദിനങ്ങളിലേക്ക് വരികയാണ്. ദീർഘവർഷങ്ങൾക്ക് മുൻപ് നിന്നോട് പറഞ്ഞ പല കാര്യങ്ങളില്ലേ, അവയൊക്കെ നിവർത്തിച്ചു തരും. അപ്പോൾ തിരുവെഴുത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകാം. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ അനേക വാറ്റത്വങ്ങളുണ്ട്. കർത്താവായ യേശു ഒരു വാറ്റത്വമാണ്. പാപത്താൽ ദൈവത്തെ വിട്ട് അകന്നുപോയ ആദാമ്യ വംശത്തോട് ദൈവം പറഞ്ഞു, സ്ത്രീയെ നിന്റെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. മശിഹ മനുഷ്യാവതാരം എടുക്കുന്നതിന് 4000 വർഷം മുമ്പാണ് ഈ വാക്ക് പറഞ്ഞത്. വീണ്ടും വീണ്ടും ദൈവം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ എന്താണെന്നറിയാമോ, അബ്രഹാമേ സകല ജാതികളെയും നിന്നാൽ ഞാൻ അനുഗ്രഹിക്കാം, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നൊരു വാക്തത്വം അബ്രഹാമിന് കൊടുത്തു. വർഷങ്ങൾ പലതു കഴിഞ്ഞു. ഇസ്രായേൽ രാജാവായ ദാവീദിനെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞു, ദാവീദേ നിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ നിനക്കൊരു സന്തതിയെ തരും. അപ്പോൾ ആദാമ്യ വംശത്തോട് സ്ത്രീയുടെ സന്തതി എന്നും അബ്രഹാമിനോട് സകല ജാതികൾക്കും അനുഗ്രഹമായ ഒരു അനുഗ്രഹപാത്രമെന്നും ദാവീദിനോട് നിന്റെ സിംഹാസനത്തിന് യോഗ്യനായൊരു സന്തതിയെയും തരാമെന്നാണ് ആ വാക്തത്വം ചെയ്തിരുന്നത്. ദൈവമക്കളെ, ഈ ഭക്തന്മാരെല്ലാം ആദാമായാലും അബ്രഹാമായാലും ദാവീദായാലും ഈ വാക്തത്വം ദൂരത്ത് നിന്നവർ കണ്ടു. അന്യരും പരദേശികളെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. എന്നാൽ നമ്മളങ്ങനെയല്ല. സുവിശേഷം കേട്ട് പുറം ജാതികളായ നാം രക്ഷ പ്രാപിച്ച് നീതിക്ക് അവകാശിയായപ്പോൾ നാം വാറ്റത്വങ്ങൾക്ക് പങ്കാളിയായി. അവർ ദൂരത്ത് നിന്ന് കണ്ടതും ദൂരത്ത് നിന്ന് അവർ പ്രത്യാശിച്ചതുമായ വാറ്റത്വം സ്വന്തം ജീവിതത്തിൽ കൊണ്ടെത്തിപ്പാൻ ഏഴകളായി നമുക്ക് ഭാഗ്യം ലഭിച്ചു. ആകയാൽ ഭൂമിയിലുള്ള വാറ്റത്വങ്ങളും സ്വർഗത്തിലുള്ള വാറ്റത്വങ്ങളും ഉണ്ട്. അപ്പോൾ മശിഹ ഭൂമിയിലുള്ള ഒരു വാറ്റത്വമാണ്. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ നിത്യജീവൻ ഭൂമിയിൽ ദൈവം നൽകിയ വാറ്റത്വമാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വാറ്റത്വമാണ്. മശിഹായുടെ മടങ്ങിവരവ് എന്നുള്ളത് ഒരാഴമേറിയ വാറ്റത്വമാണ്. ഈ വാറ്റത്വങ്ങളെല്ലാം നമുക്കുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കണം. അപ്പോൾ അതെങ്ങനെ സ്വന്തമാക്കി തീർക്കാം എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന വിഷയം. ഈ വാറ്റത്വങ്ങളെല്ലാം ഉണ്ട് ദൈവമക്കളെ. എത്രയോ വാറ്റത്വങ്ങൾ വർഷങ്ങളായി നിങ്ങൾ പൊതിഞ്ഞു കെട്ടിയും ബൈബിളിൽ വെച്ചും ഒരു കുറഞ്ഞത് ഒരിയാക്ക് വാറ്റത്വം കാണും. കാര്യം ആണ്ടുതോറും നമുക്കിങ്ങനെ വാറ്റത്ത കാർഡ് കിട്ടും. ഇവിടുത്തെ ബഹുമാനപ്പെട്ട വാസ് ആ പുതുവത്സരത്തിന്റെ ഇങ്ങനെ വർഷത്തിന്റെ വാറ്റത്വങ്ങൾ അവിടെ കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു. അതെല്ലാം നമ്മൾ മേടിച്ചു വന്ന് ഓടിച്ചു വായിച്ചിട്ട് തിരുവെഴുത്തിൽ വയ്ക്കും. ആ അത് വിശുദ്ധന്മാർ തന്ന ദൂതാണ്, അത് അതുപോലെ ഭവിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് വിഷയം. ഈ വാറ്റത്വങ്ങളെല്ലാം കൂടെ മേടിച്ച് വേദപുസ്തകത്തിൽ വെച്ച് വേദപുസ്തകത്തിന് വണ്ണം കൂടിയതല്ലാതെ ഇത് വല്ലതും ജീവിതത്തിൽ എത്തിക്കാൻ ഒത്തിട്ടുണ്ടോ? ഈ വാറ്റത്വങ്ങൾക്ക് ഞാനും നിങ്ങളും അവകാശിയാണ്. ആത്മീയ മണ്ഡലത്തിലും ഭൗമീയ മണ്ഡലത്തിലും വാറ്റത്വമുണ്ട്. ആ വാറ്റത്വങ്ങളിൽ ഒന്നാണ്, നീ പുറത്തു പോകുമ്പോൾ നിന്നെ അനുഗ്രഹിക്കാം, നീ അകത്തോട്ട് വരുമ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. പുറത്തു പോവുക എന്ന് പറയുന്നത് പ്രവൃത്തിയെയും അകത്തേക്ക് വരിക എന്നുള്ളത് നിന്റെ വിശ്രാമത്തെയും കാണിക്കുകയാണ്. നീ പ്രവർത്തിക്കു പോകുമ്പോൾ ദൈവം നമ്പുരാൻ അനുഗ്രഹിച്ചു. മടങ്ങി വീട്ടിൽ വന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാൽ നീ ഉറങ്ങിയിട്ട് എഴുന്നേറ്റാലും അവിടെയും ദൈവം അങ്ങ് അനുഗ്രഹിക്കും. അപ്പോൾ അനുഗ്രഹം ഭൗമിക സമ്പത്ത് ദൈവത്തിന്റെ വാറ്റത്വമാണ്. ഇനി ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അത് ദൈവത്തിന്റെ വാറ്റത്വമാണ്. ആ മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു ബാധയും നിനക്ക് വരുത്തത്തില്ല, അത് ദൈവത്തിന്റെ വാറ്റത്വമാണ്. ഒരു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, അത് ദൈവത്തിന്റെ വാറ്റത്വമാണ്. പിന്നെ നിന്റെ കുഞ്ഞുങ്ങൾ പുരാതന ശൂന്യങ്ങളെ പണിയും, അത് ദൈവത്തിന്റെ വാറ്റത്വമാണ്. അവനെ അപ്പന്മാർക്ക് പകരമിരിക്കും, അത് ദൈവത്തിന്റെ വാറ്റത്വമാണ്. അങ്ങനെ എത്രയോ ഭൗമിക വാറ്റത്വങ്ങളുടെ ആ മുൻപിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. ഇനി ആത്മീയതയെക്കുറിച്ച് പഠിച്ചാലോ, സ്വർഗത്തിലെ കുറെ വാറ്റത്വമുണ്ട്. വിശുദ്ധ യാക്കോബ് തന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, സ്വർഗത്തിൽ ഒരു കിരീടം, അത് വാറ്റത്വമാണ്. സ്വർഗരാജ്യം ദൈവത്തിന്റെ വാറ്റത്വമാണ്. എന്റെ പിതാവിന്റെ ഭവനം എന്നുള്ളത് ദൈവത്തിന്റെ വാറ്റത്വമാണ്. ദാനമായ കെട്ടിടം എന്നുള്ളത് ദൈവത്തിന്റെ വാറ്റത്വമാണ്. പക്ഷേ ഇതെല്ലാം നമുക്കുണ്ടെങ്കിലും എങ്ങനെ നേടിയെടുക്കാം? അതാണ് നാം ചിന്തിക്കേണ്ടത്. ഈ വാറ്റത്വങ്ങളെല്ലാം നമുക്കുണ്ട്. ഒരു യാഗപീഠമുണ്ട്, ഒരു പുരോഹിതനുണ്ട്, മൂന്നാമതായി വാറ്റത്വങ്ങളുണ്ട്. അപ്പോൾ വാറ്റത്വങ്ങൾ എങ്ങനെ നേടാം എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനിയുള്ള തിരുവെഴുത്തുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണമേ. അവ പറയുകയാണ് എങ്ങനെ വാറ്റത്വങ്ങൾ നേടാം.
സ്വർഗത്തിലെ നീതിയുള്ള പരിശുദ്ധ പിതാവ് തന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ എങ്ങനെ സ്വന്തം ജീവിതത്തിൽ കൊണ്ടെത്തിക്കാം. ഈ ഭൂമിയിലും സ്വർഗത്തിലും പ്രദാനം ചെയ്ത വാഗ്ദത്തങ്ങൾക്ക് അവകാശികളെ, ഈ വാഗ്ദത്തം എങ്ങനെ നേടിയെടുക്കാം? ഹെബ്രായലേഖനം 6:12 വന്നാട്ട്, ഹെബ്രായലേഖനം 6:12 വായിച്ചാൽ, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുഗാമികളായിത്തീരും. എബ്രായ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്ന നല്ലൊരു വാക്ക് നാം വായിച്ചു കേട്ടു. അദ്ദേഹം നമ്മളോട് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ മന്ദതയുള്ളവരായിത്തീരാതെ. ജീവിതത്തിന്റെ പ്രതിസന്ധികളും കഷ്ടങ്ങളും നിന്നെ ആക്രമിക്കുമ്പോൾ, മനുഷ്യന്റെ നിന്ന മഹാസമുദ്രത്തിന്റെ തിരപോലെ നിന്റെ പ്രാണനെ നേരിടുമ്പോൾ, നിന്റെ നീതിക്ക് 10 പൈസയുടെ വിലയില്ലാതെ നീ ഒരു നീചന്റെ ആ നിലയിൽ എണ്ണപ്പെടുമ്പോൾ, നീ മാനിക്കപ്പെടേണ്ടടത്തെല്ലാം മറ്റുള്ളവർ നിന്നെ നിന്ദിച്ചു തള്ളുമ്പോൾ, നീ ഒരിക്കലും മന്ദതയുള്ളവനായി തീരരുത്. പിന്നെ നീ എന്ത് ചെയ്യണം? പ്രതീക്ഷയോടെ കാത്തിരിക്കണം. എങ്ങനെ കാത്തിരിക്കണം? വിശ്വാസത്താലും ദീർഘക്ഷമയാലും. നല്ല രണ്ട് വാക്കുകളാണ്. ഇപ്പോൾ വാറ്റത്തം എത്ര കിട്ടിയാലും ജീവിതത്തിൽ സ്വന്തമാക്കണം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ദൈവത്തിന്റെ വാറ്റത്തമാണ്. നേടണമെങ്കിൽ വിശ്വാസവും ദീർഘക്ഷമയും വേണം. അടുത്തത്, നിത്യതയിൽ ഒരു കിരീടം ദൈവവാറ്റത്തമാണ്. പ്രാപിക്കണമെങ്കിൽ വിശ്വാസവും ദീർഘക്ഷമയും വേണം. ഒരു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ദൈവവാറ്റത്തമാണ്. പ്രാപിക്കണമെങ്കിൽ വിശ്വാസവും അതോടൊപ്പം ദീർഘക്ഷമയും വേണം. നാമക ഭാഗത്തേക്ക് കടന്നു വരാം. പൗലോസ് പറയുകയാണ്, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ മന്ദതയുള്ളവരായി തീരാതെ, മനസ്സ് ഇടിഞ്ഞു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാറ്റത്തം പ്രാപിച്ചവരെ, വായിച്ചാട്ട്, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ, വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി, അനുകാരികളാകുവിൻ. മുൻകാലത്ത് വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തം പ്രാപിച്ച നമ്മുടെ അനേക പിതാക്കന്മാരായ വിശുദ്ധന്മാരുടെ ലിസ്റ്റ് തിരുവെഴുത്തിലുണ്ട്. അവർ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാറ്റത്തം നേടി. അപ്പൊ നമുക്കത് കിട്ടണമെങ്കിൽ ഇത് വേണം. വാറ്റത്തം ഒരുപാടുണ്ട് ദൈവമക്കളെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ട ദൈവശബ്ദമുണ്ട്, അത് ദൈവത്തിന്റെ വാറ്റത്തമാണ്. വിശുദ്ധന്മാർ നിങ്ങളോട് പറഞ്ഞ ദൂതുകളുണ്ട്, അത് ദൈവത്തിന്റെ വാറ്റത്തമാണ്. നിങ്ങളുടെ മേൽ സിയോനിൽ നിന്ന് ഒരു ആത്മീയ അഭിഷേകം പകർന്നിട്ടുണ്ട്, അതിന്റെ പിന്നിൽ ഒരു വാറ്റത്തമുണ്ട്. ആയതുപോലെ നിങ്ങൾ കാടുമേറിയ ദർശനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. വർഷങ്ങൾ പലത് കഴിഞ്ഞാലും അത് നിവർത്തിക്കും. പ്രകൃതിയുടെ ഒരു പ്രതിവാസത്തിനും സർവശക്തനായ ദൈവത്തിന്റെ വാറ്റത്തം തടയാൻ ഒരിക്കലും സാധ്യമല്ല. സകലതും പ്രതികൂലമായാലും, ആ സകല ഒരുവിധത്തിലും സാഹചര്യമില്ലെങ്കിലും, വാറ്റത്തം നിവർത്തിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനും പ്രാപ്തനുമാണ്. അപ്പോൾ നമുക്കത് നേടണമെങ്കിൽ നമുക്ക് നല്ല വിശ്വാസം വേണം. ദൈവമക്കളെ, നല്ല വിശ്വാസം വേണം. നല്ല ഒറിജിനൽ വിശ്വാസം നമുക്ക് വേണം. വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് വാറ്റത്തം നേടാനൊക്കത്തുള്ളൂ. വാറ്റത്തത്തിന്റെ ലിസ്റ്റ് വാങ്ങി വേദപുസ്തകത്തിൽ എഴുതി കൂട്ടി വെച്ചിട്ട് കാര്യമില്ല. നേടണമെങ്കിൽ ഒന്നാമത് വിശ്വാസം വേണം. എബ്രായലേഖനം 11:1-40 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ, പ്രധാനപ്പെട്ട മൂന്ന് യുഗങ്ങളിൽ ജീവിച്ച ഒരു നീതിമാന്മാരുടെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. അവരുടെ വിശ്വാസമാണ്, ഭക്തനായ ഹാബേൽ, ഭക്തനായ നോഹ, ഭക്തനായ അബ്രഹാം, ഭക്തനായ ഇസഹാക്ക്, ഭക്തനായ യാക്കോബ്, ഭക്തനായ ജോസഫ്, ഭക്തനായ മോശ, ഭക്തന്മാരായ ഗിദിയോൻ, ശിംശോൻ, ഇവരൊക്കെ, ഭക്തനായ ദാവീദ്, ഇങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചില വാക്കെഴുതിയിട്ടുണ്ട്. എല്ലാം വിശദമായി ചിന്തിപ്പാൻ സാധ്യം പോരാ. വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചവരുണ്ട്, വിശ്വാസത്താൽ ആ ദൈവത്തോടുകൂടെ നടന്നവരുണ്ട്, വിശ്വാസത്താൽ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ലോകത്തെ ന്യായം വിധിച്ചവരുണ്ട്, വിശ്വാസത്താൽ നീതി നടത്തിയവരുണ്ട്, വിശ്വാസത്താൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചവരുണ്ട്. ഇനിയും ചിലരുടെ കാര്യമൊക്കെ എഴുതിയിരിക്കുന്നറിയാമോ? വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചിട്ടുണ്ട്. ബാബിലോണിയ പ്രഭാസത്തിലേക്ക് പോയ യഹൂദ ബാലന്മാരെ ബാബിലോണിയ ആരാധനയ്ക്ക് അവർ മുഴങ്കാൽ മടക്കത്തില്ലെന്ന് കണ്ടപ്പോൾ കോപിഷ്ഠനായ അക്കാലത്തെ ബാബിലോണിയ രാജാവ് 3 ബാലന്മാരുടെ കൈകാലുകൾ കെട്ടി കത്തിജ്വലിക്കുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞു. അവരിങ്ങനെ തീ കത്തി പൊട്ടിത്തെറിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അയ്യോ, ഭയങ്കര അത്ഭുതമായൊരു കാഴ്ച. തീ ആളിക്കത്തുന്നുണ്ട്. അവരെ ബന്ധിച്ച ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞുപോയി. ശരീരത്തിലെ ഒരു രോമത്തെ പോലും തൊടുവാൻ തീക്ക് കഴിയാത്ത വണ്ണം അവർ തീക്കുള്ളിൽ നടക്കുന്നു. 3 പേരെ എറിഞ്ഞു കളഞ്ഞു. 4-ാമതൊരുവൻ ഒപ്പമെത്തി. അവൻ മനുഷ്യപുത്രന്
തുല്യനാണ്. ഇതാരാണെന്നറിയാമോ? പണ്ട് അബ്രഹാമിനെ എതിരേറ്റ് വന്ന ആ ശാലേൻ രാജാവ്, അവൻ മനുഷ്യപുത്രന് തുല്യനാണ്. അവൻ അവിടെ കടന്നു വന്നു. ഇതാ നാലു പേർ ഒന്നിച്ചു നടക്കുന്നു. രാജാവ് പരിഭ്രമിച്ചു പോയി. അയ്യോ, മൂന്ന് പേരെയല്ലേ എറിഞ്ഞത്, നാലു പേർ തീയിൽ നടക്കുന്നു. രഹസ്യം എന്തെന്നറിയാമോ? വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി. ബാബിലോണിയ പ്രവാസത്തിൽ പോയ യഹൂദാ ബാലനായ ദാനിയേൽ തികച്ചും ദൈവഭക്തനായിരുന്നു. ദൈവമക്കളെ, രാജ്യത്തിന്റെ നിയമം തനിക്കെതിരെ വന്നപ്പോൾ ആ രാജ്യദ്രോഹ കുറ്റവാളി എന്ന് മുദ്രകുത്തി തന്റെ കൈകാലുകൾ കെട്ടി തന്നെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. സിംഹത്തിന്റെ കുഴിക്കുള്ളിൽ ചെന്നു വീണു. സിംഹം അദ്ദേഹത്തെ തൊട്ടില്ല. വിശ്വാസത്താൽ അവൻ സിംഹത്തിന്റെ വായടച്ചു. സിംഹം വായടച്ചതുകൊണ്ട് അവൻ വിശ്വസിച്ചു. ഇക്കാലത്ത് ദാനിയേലും ദാവീദും ഒക്കെ ആണെങ്കിൽ നമ്മൾ ചോദിച്ചാൽ അവർ പറയും, വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചല്ല, സിംഹം വായടച്ചതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഈ ഒറിജിനൽ വിശ്വാസവും ഡ്യൂപ്ലിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ, ദാനിയേലിന്റെ വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചു. നമ്മുടെ വിശ്വാസം നിയോഗിച്ചാൽ സിംഹം വായടച്ചതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചു. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇതുകൊണ്ട് നമുക്ക് പലതും നേടാനൊക്കത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം വാറ്റത്തം നേടിയെടുക്കണമെങ്കിൽ 360 പ്രാവശ്യം ബൈബിൾ വായിച്ചതുകൊണ്ടോ 6.5 മണിക്കൂർ മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒറ്റ ആരാധന മുടക്കാതെ സകല കൺവെൻഷന് പോയാലും ശരി, ദൈവമക്കളെ, വാറ്റത്തം നിന്റെ ജീവിതത്തിൽ നേടണമെങ്കിൽ അതിന്റെ ബേസിക് ഒന്നാമത്തെ കാര്യം, നിനക്ക് വിശ്വാസം വേണം. അതാണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത് വിശ്വാസം. ഈ വിശ്വാസം എന്ന വിഷയത്തിന്റെ ആഴം പഠിച്ചാല് ഈ അറിവ് കൂടുമ്പോൾ പൊതുവെ മനുഷ്യന്റെ വിശ്വാസം കുറയും. എന്നാൽ അറിവ് കേട്ട സാധുക്കളായ മനുഷ്യരെ ചിന്തിച്ചിട്ടുണ്ട്, ഭയങ്കര വിശ്വാസമാണ്. ഡി എൽ മൂഡി എന്ന ദരിദ്രനോട് ഒരിക്കല് ഇംഗ്ലീഷുകാരൻ പറഞ്ഞു, എടാ മൂഡി, ഈ യോനായെ മത്സ്യം വിഴുങ്ങിയെന്ന് പറയുന്നത് നീ വിശ്വസിക്കുന്നോടാ? നീ എത്ര പൊട്ടനാടാ? ഏതൊരു മൃഗവും ഏതൊരു മത്സ്യവും ആ സമുദ്രത്തിൽ എറിയുന്ന ഏതൊരു ഇരയും വെട്ടിക്കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂറിനുള്ളിൽ ഇവനെ ചതഞ്ഞ് അരഞ്ഞ് വേസ്റ്റായി പുറത്തുപോകും. പിന്നെ യോന ഇവന്റെ വയറ്റി കിടന്ന് പറഞ്ഞ് വിശ്വസിക്കാനൊക്കെ ശാസ്ത്രീയ നിലവാരത്തിൽ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് യോന എന്ന പാവപ്പെട്ട ഭട്ടനെ വെട്ടിവിഴുങ്ങിയ ആ മത്സ്യത്തിന്റെ വയറ്റിൽ 8 മണിക്കൂറിനുള്ളിൽ യോന ചതഞ്ഞ് അരഞ്ഞ് അവന്റെ തലയോട്ടി പൊട്ടി നട്ടല് കണ്ണം കണ്ണം മുറിച്ച് അത് ദ്രവിച്ച് ആ 8 മണിക്കൂറിനുള്ളിൽ വേസ്റ്റായിട്ട് പുറത്തു പോകണം. പക്ഷെ യോന പുറത്തു പോയില്ല. യോന അവിടെ കാത്തിരിപ്പ് നടത്തി, ദൈവത്തോട് തീരുമാനം ചെയ്തു, ഉടമ്പടി ചെയ്തു, പ്രാർത്ഥിച്ചു, ബലപ്പെട്ടു. ഇനി ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് അങ്ങോട്ട് പോകാൻ പോവുകയാണ്. ഈ ഡി എൽ മൂഡി പറഞ്ഞെന്നറിയാമോ? സാറേ, ഞാൻ ബൈബിൾ വിശ്വസിക്കുന്നു. അവർ ചേർന്ന് യോനായെ എടുത്തു മഹാസമുദ്രത്തിൽ എറിഞ്ഞപ്പോൾ യോന നീന്തിച്ചെന്നൊരു തിമിംഗലത്തെ വിഴുങ്ങിയെന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കും. കാരണം ഇത് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നല്ല വിശ്വാസം വേണം. വിശ്വാസത്തിന് ക്ഷതം വരാൻ ശാസ്ത്രം കയറി മനുഷ്യർക്കിടയിൽ ഇടപെടും. അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം. അപ്പോൾ ആ വിശ്വാസം ഉണ്ടെങ്കിലേ ദൈവമക്കളെ നമുക്ക് വാറ്റത്തം നേടാനൊക്കൂ. ഇന്ന് രാത്രി ആണ്ട് കഴിയും മുമ്പ് കർത്താവ് എന്നോട് ചെയ്ത വാറ്റത്തം ഒന്ന് നിവർത്തിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, 30 വർഷങ്ങൾക്ക് മുൻപ്, 25 വർഷങ്ങൾക്ക് മുൻപ് എന്റെ വേദനപ്പെട്ട നാളിൽ നീ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇതുവരെയും അത് നിവർത്തിച്ചിട്ടില്ല. ആണ്ടുകൾ കഴിഞ്ഞു പോകുന്നു, വാർദ്ധിക്യമെന്നെ പടർന്നു പിടിക്കുന്നു, പ്രതീക്ഷകൾ അച്ചുപോകുന്ന കർത്താവേ, ഒന്ന് എഴുന്നേൽക്കണമേ. തടസ്സം എന്താണ്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ആ വാഗ്ദത്തം നിന്റെ അവകാശമാണ്. അത് ദൈവ ശബ്ദമായാലും ദൈവം തന്ന ദർശനമായാലും വിശുദ്ധന്മാർ പറഞ്ഞ ദൂതായാലും നിന്റെ മേൽ യാവരിച്ച അഭിഷേകമായാലും അത് നിവർത്തിച്ചു തരുവേ. ദൈവം വിശ്വസ്തൻ. നീ എന്ത് ചെയ്യണം? നിന്റെ വിശ്വാസം ക്രമീകരിക്കണം. ഈ വിശ്വാസം ഞാൻ പറഞ്ഞല്ലോ, പോഷത്വമായതിന് ആഴമായ വിശ്വാസം. പണ്ടൊരിക്കലൊരു ദരിദ്രനായ മനുഷ്യൻ ഒരു ഡോക്ടറെ കാണാൻ പോയി. സംഭവം നെഞ്ചുവേദനയാണ്. നെഞ്ചുവേദന പിടിച്ച ദരിദ്രനായ മനുഷ്യൻ ഡോക്ടറെ അടുക്കൽ ചെന്ന്, ഡോക്ടറെ, എനിക്ക് നെഞ്ചിനു വേദനയാന്ന് പറഞ്ഞു. ഡോക്ടർ തന്റെ കയ്യിലിരുന്ന് അതൊക്കെ ഒന്ന് നെഞ്ചത്തൊക്കെ വെച്ച് നോക്കി, ഒന്ന് ചൂടുമൊക്കെ നോക്കി, എല്ലാം തിരുമിയ ശേഷം ഒരു കുറിപ്പ് എഴുതി കൊടുത്തു. കുറിപ്പ് എഴുതി കൊടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് വാങ്ങി മൂന്ന് നേരമായി കഴിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം വീട്ടിലോട്ട് ചെയ്യുന്നു, ഇത് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങണമെന്നൊന്നും പാവപ്പെട്ടവന് അറിഞ്ഞുകൂടാ. അത് ഒരു ചെറിയ പേപ്പർ കഷ്ണമായി. ഇദ്ദേഹം ഇതങ്ങോട്ട് ചുരുട്ടി മൂന്നായിട്ട് അങ്ങ് മുറിച്ചു. ദൈവം മക്കളെ, ആ പേപ്പർ കഷ്ണം മൂന്നായിട്ട് മുറിച്ച് രാവിലെ ഒരു കഷ്ണം എടുത്തടിച്ച് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു. ഉച്ചയ്ക്ക് ഒരു കഷ്ണം എടുത്തടിച്ച് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു. വൈകിട്ട് അത്താഴത്തിന് ശേഷം ഒരു കഷ്ണം എടുത്ത് കഴിച്ച് വെള്ളവും കുടിച്ച് കിടന്നുറങ്ങി. രാവിലെ നെഞ്ചിനു വേദന അങ്ങ് പോയി, അറ്റായിക്ക് അങ്ങ് പോയി പ്രിയമുള്ളവരെ. അപ്പോ ഡോക്ടർ പറഞ്ഞു, ഇത് മാറിയാൽ വന്നെന്നെ കാണണമെന്ന് പറഞ്ഞു. അതിരാവിലെ ഈ മനുഷ്യൻ, സാധുവായ മനുഷ്യൻ, ഡോക്ടർ എടുക്കൽ
ചെന്നു, ഡോക്ടറോട് നന്ദി പറഞ്ഞു. ഡോക്ടർ ചോദിച്ചു, വേദന പോയോ? കൈയുടെ വേദന പോയി, കാലിന്റെ വേദന പോയി, വിയർപ്പോയി, കഷ്ടപ്പാടെല്ലാം പോയി. അപ്പം ഡോക്ടർ പറഞ്ഞു, ഏത് മെഡിക്കൽ സ്റ്റോറിന്നാ ഇത് മേടിച്ചത്? അത് ഞാൻ മേടിച്ചില്ല. അല്ല പിന്നെ എവിടുന്നാ കഴിച്ചത്? അത് ഞാന് സാറ് തന്ന ആ കഷ്ണം മൂന്നായിട്ട് ഉരുട്ടിയാ കടിച്ചത്. അതാണ് ഒരു ഭോഷനാണെന്നേ, ഭോഷനെ വിശ്വാസം വരത്തുള്ളൂ. കൂടുതലായിട്ട് അവൻ റിസർച്ച് ഒന്നും ചെയ്തില്ല. അപ്പൊ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ആഴമായൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ഇനി വിശ്വാസത്തിന്റെ വേറൊരു വശം എന്നറിയാമോ? ദൈവത്തിൽ നമുക്ക് ആഴമായ വിശ്വാസം വേണം. അപ്പോൾ നമ്മുടേതായ ഒരു വിശ്വാസമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ദൈവത്തിങ്കിൽ നമുക്ക് ആഴമായ വിശ്വാസം വേണം. മുൻപ് വളരെ വർഷങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട കാനമച്ചൻ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ ഓർക്കും. ഇപ്പോഴിന്നേക്ക് ഒരു 32 വർഷങ്ങൾക്ക് മുൻപാ ദൈവമക്കൾ, എന്റെ കുട്ടിക്കാലത്ത് ചാത്തങ്കരി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം വന്ന് പ്രസംഗിച്ചു വിശ്വാസത്തെ കുറിച്ച്. അന്ന് കേട്ട ഞാൻ ഒരു കഥ ഓർക്കുന്നുണ്ട്. ഒരിക്കലും ഒരു അഭ്യാസി ഒരു പട്ടണത്തിൽ പോയി. അപ്പൊ ആ തെരുവിൽ നിന്ന് അദ്ദേഹം ഭയങ്കര അഭ്യാസങ്ങളൊക്കെ, സൈക്കിൾ അഭ്യാസം കാണിക്കുക, നാട്ടുകാർ മുഴുവൻ ഓടിക്കൂടി. അവസാനം 2 പോസ്റ്റയിലോട്ടൊരു കമ്പി വലിച്ചു കെട്ടി. ഈ അഭ്യാസി പോസ്റ്റ് ആ കമ്പിയെ കയറി നിന്ന് ആടാൻ തുടങ്ങി, ആ കമ്പിയെ കൂടെ നടക്കാൻ തുടങ്ങി. താൻ പരസ്യമായിട്ട് വെല്ലുവിളിച്ച് ആരെങ്കിലും ഉണ്ടോ ആ കമ്പിയാൽ നടക്കാൻ? ഒറ്റ കുഞ്ഞുങ്ങളില്ല. കുറെ കഴിഞ്ഞപ്പം ചോദിച്ചു, ആ ധൈര്യമുള്ളവൻ വാടാ, ഞാൻ കമ്പിയെ നടത്താമെന്ന് പറഞ്ഞു. ഒറ്റ മനുഷ്യർ വരുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ആളിൽ കുറിയ, അവനിച്ചിട്ട് അവിടുത്തെ ഒരു കൊച്ചറവിടിയാണ്, ആളിൽ കുറിയ ഒരാൾ അങ്ങ് നടന്നു എന്ന്. നടന്നു എന്നുടനെ ഇദ്ദേഹം കമ്പിയെ അങ്ങോട്ട് കുനിഞ്ഞ് അവനെ തൂക്കിയെടുത്ത് ഈ ചെറിയ കമ്പിയെ നിർത്തി. അപ്പൊ രണ്ടുപേരും കൂടെ നീ നാടാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എടാ നീ അഭ്യാസിയാണോ? അല്ല. നീ മുമ്പ് കമ്പിയെ നടന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ അഭ്യാസിയുമല്ല, ഞാൻ കമ്പിയെ നടന്നിട്ടുമില്ല. പിന്നെ ഇവരാരും വരാതെ നീ എന്താ മുമ്പോട്ട് വന്നത്? അപ്പൊ അവൻ പറഞ്ഞു, ആ ചേട്ടാ എനിക്കൊരറിവുണ്ട്, ഞാൻ കമ്പിയെ നടന്നിട്ടില്ലെങ്കിലും ഞാൻ അഭ്യാസിയല്ലെങ്കിലും അങ്ങയൊരു വലിയ അഭ്യാസിയാണ്, അങ്ങ് ജാരിച്ചാൽ എന്നെ കമ്പിയെ നടത്താ. ഇതാണ് അവന്റെ വിശ്വാസം. അപ്പൊ അങ്ങനെ ദൈവം തമ്പുരാനിൽ ഒരു വിശ്വാസം നമുക്ക് വേണം. ഞാൻ പറഞ്ഞല്ലോ വിശ്വാസത്തിന്റെ രണ്ടു വശം. ആ ദരിദ്രനായ മനുഷ്യനൊരു വിശ്വാസമുണ്ട്, അവന്റെ രോഗം അവനെ വിട്ടുപോയി. രണ്ടാമത് നമുക്ക് നമ്മുടെ ദൈവം തമ്പുരാനിൽ ഒരു വിശ്വാസമുണ്ട്. മസിഹ ഹൃദയം കലങ്ങി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. എന്താ വിശ്വസിക്കേണ്ടത്? എന്റെ ദൈവം വിശ്വസ്ത. ആഴത്തിലേക്ക് താണായാലും ഉയരത്തിലേക്ക് പൊങ്ങിയാലും പ്രാണനിന്റെ തിരമാലയെ വേട്ടയാടിയാലും ഞാൻ ആഗ്രഹിച്ചു തുറമുഖത്തുകൊണ്ട് എത്തിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തൻ. വിശ്വസിക്കുന്നവരെ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ ദൈവമക്കളെ, വാഗ്ദത്തങ്ങൾ നേടുന്നതിന് നമുക്ക് ഉറപ്പുള്ള വിശ്വാസം വേണം. ഒന്നാമത് ദൈവത്തിലൊരു വിശ്വാസം വേണം. ഒക്കുന്നിടത്ത് ഒപ്പിക്കുന്ന പദ്ധതിയാകരുത്. പണ്ട് പാവപ്പെട്ട വല്യമ്മ കൺവിഷ്ണു പ്രസംഗം കേൾക്കാൻ പോയി. അന്നത്തെ ആള് പ്രസംഗിച്ചു കേട്ടു, വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ ഈ മല മാറിപ്പോകുമെന്ന്. അമ്മയ്ക്ക് അന്നാണ് ഈ മർമ്മം പിടികിട്ടിയത്. രാവിലെയും വൈകിട്ടും ദേവാലയത്തിൽ പോകുന്ന ഈ മല കയറി കയറി മുട്ടിനും നടുവിനും വേദനയാണ്. പരിപാടി കൊള്ളാമല്ലോടാ, വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ മല മാറുമോ? അമ്മയ്ക്ക് രാത്രി വലിയ ഉറക്കമൊന്നുമില്ല. അമ്മയൊരു വിളക്കൊക്കെ കത്തിച്ചു വെച്ച് ഈ മലയെ നോക്കി അങ്ങോട്ട് ആട്ടാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക, മല പൊക്കോളാൻ പറഞ്ഞു. പറഞ്ഞു പറഞ്ഞു വരാവരാ വിളിക്കുന്ന സമയമായി. വലിയ പ്രതീക്ഷയോടെ അമ്മ ഇറങ്ങി നോക്കി, മല അവിടെ നിപ്പുണ്ട്. അപ്പൊ അമ്മ പറയുകയാണ്, എനിക്ക് അന്നേരമേ അറിയാം ഈ അച്ഛന്മാർ ഉപദേശിമാർ ഇതൊക്കെ പറയും നടക്കുന്ന കാര്യമല്ല, എങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേക്കാം. ഇതാണ് പലപ്പോഴും വാറ്റത്തങ്ങൾക്ക് തടസ്സം ദൈവമക്കളെ. അപ്പോൾ വാറ്റത്തം നേടണമെങ്കിൽ ഉറപ്പുള്ള ഒരു വിശ്വാസം വേണം, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു മേടിച്ചോണം. കർത്താവേ, പലപ്പോഴും എനിക്ക് ആ ആഴമായൊരു വിശ്വാസം എനിക്കില്ല, എന്നെ ആഴമായൊരു വിശ്വാസം പഠിപ്പിക്കണമേ, ആഴമായൊരു വിശ്വാസം എനിക്ക് തരണമേ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തിയാണ് ആധാരം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ വ്യാപരിക്കുമ്പോൾ ആ ആത്മശക്തി നിനക്കുറപ്പുള്ള വിശ്വാസം തരും. അപ്പോൾ വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടയ്ക്കാം, വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്താം, വിശ്വാസത്താൽ മരിച്ചവരെ തിരികെ കെട്ടി, വിശ്വാസത്താൽ നീതി നടത്തി, ഏറ്റവും ഒടുവിൽ വിശ്വാസത്താൽ എന്റെ പ്രാണൻ വിട്ടാൽ നിത്യപരദീസയിൽ എന്റെ പ്രാണപ്രിയന്റെ മാർവിൽ ഞാൻ വിശ്രമിക്കുമെന്നുള്ള വിശ്വാസത്താൽ അവർ അന്യരും പരദേശിയൊന്ന് ഏറ്റുപറഞ്ഞു മരിച്ചു. അപ്പോൾ വാഗ്ദത്തം നേടുന്നതിന് ഒന്നാമത്തെ വശം വിശ്വാസമാണ്. അത് കുറവുള്ളവർ ഇന്ന് പ്രാർത്ഥിച്ച് വിശ്വാസം പ്രാപിച്ച് ആണ്ട് കഴിയും മുമ്പ് തന്ന വാറ്റത്തമെല്ലാം എന്തെന്ന് പ്രാപിച്ച് അതൊന്ന് തുറന്ന് അനുഭവിച്ച് ഏ ദൈവസന്നിധി വിട്ടുപോകാവൂ. ഇനി രണ്ടാമത്തെ വാക്ക് നോക്കിക്കാട്ട്. അടുത്ത എന്താണ് പറഞ്ഞത്? വിശ്വാസത്താലും ദീർഘക്ഷമയാലും. അടുത്ത വാക്കാണ് വളരെ പ്രധാനപ്പെട്ട വാക്ക്, വിശ്വാസത്താലും ദീർഘക്ഷമയാലും. ലോങ് സഫറിംഗ് എന്നൊരു വാക്കാണ് മൂലഭാഷയിൽ ഇംഗ്ലീഷുകാരുടെ
കൊടുത്തിരിക്കുന്നത്. ദീർഘക്ഷമയാൽ, ഈ ദീർഘക്ഷമ എന്ന വാക്കിന് രണ്ടു വശമുണ്ട്. ഒന്നാമത്തെ വശം, ദൈവം നമ്പുരാൻ എനിക്കത് നിവർത്തിച്ചു തരുന്നതുവരെ കാത്തിരിക്കാൻ ഉള്ള മനോഭാവം. രണ്ടാമത്തേത്, നമ്മുടെ സഹോദരനോട് ദീർഘമായി ക്ഷമിക്കാനുള്ള കരുണയുടെ സ്വഭാവം. ഇവ രണ്ടും കൂടെ ചേർന്നാലേ വാട്ടത്തം കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ വാട്ടത്തം നീ പൊതിഞ്ഞു കെട്ടിവെച്ചു, നീ ചുമന്നു, ബാക്കി നിന്റെ പിള്ളാരി ചുമക്കും, ആയിരം ആണ്ട് വാഴ്ച പോലും വാട്ടത്തം നടക്കത്തില്ല. ഇതെല്ലാം കൂടെ പെറുക്കി കൂട്ടിവെച്ച് ഏറ്റുപറഞ്ഞ് ചാകാവുന്നേ ഉള്ളൂ. അപ്പോൾ വാറ്റത്തം കിട്ടണമെങ്കിൽ ഒന്നാമത് ഉറപ്പുള്ള വിശ്വാസം വേണം. രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയാണ് ദീർഘക്ഷമ. അപ്പൊ ദീർഘക്ഷമയ്ക്ക് രണ്ടു വശമുണ്ട്. അതിനെ ഒന്നാമത്തേത്, ദൈവം തമ്പുരാൻ പറയുന്നത് വരെ കാത്തിരിക്കണം ദൈവമക്കളെ. വേദപുസ്തകത്തിൽ അനേകരെ നമുക്ക് കാണാം പറഞ്ഞ് വർഷങ്ങളോളം കാത്തിരുന്നു. നമുക്ക് അങ്ങനെ ഒരു പ്രകൃതി ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ നേടിയെടുക്കാനൊക്കൂ. ദൈവം തമ്പുരാൻ പറഞ്ഞ സമയം വരെ കാത്തിരിക്കണം. ദൈവം പറഞ്ഞതാണ്, വാറ്റത്തം ചെയ്തവൻ വിശ്വസ്തൻ, അത് നിവർത്തിച്ചു തരും. നമ്മുടെ ജീവിത രീതി അനുസരിച്ച് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് മടങ്ങി വന്ന് റോസക്കമ്പ് നടന്ന് കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരു മനോഭാവമാണ് നമ്മുടേത്. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ, കൂട്ടുകാരെങ്കിലും കൊടുത്തൊരു റോസക്കമ്പും കൊണ്ടുവരും, അവരത് മുറ്റം കളച്ച് ആ കമ്പ് നടും, അതിന് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചേച്ച് കിടന്നുറങ്ങാൻ പോവും. ഉറങ്ങുമ്പോൾ മനസ്സിൽ ഇങ്ങനെ മനോഹര രൂപമാണ്, അവിടെ ഇങ്ങനെ അതെല്ലാം കിളിർത്തു നിൽക്കുകയാണ്, പൂമൊട്ട് വന്നു, ചിത്രശലമൊക്കെ ഇങ്ങനെ പറന്നു നടക്കുന്നു. ഈ മനോഹര സ്വപ്നം എല്ലാം കണ്ട കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ചെന്നു നോക്കുമ്പോ കമ്പെ പൂവുമില്ല, ഇലയില്ല, ചിത്രശലവും ഇല്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, പറിച്ചിട്ട് വേറുണ്ടോന്ന് നോക്കും. കുട്ടിക്കാലത്ത് ഈ മണ്ടത്തരം കാണിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഏറിയ ഭാഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറിച്ചിട്ട് വേരുണ്ടോ നോക്കും, വേരില്ല. ആ എന്നാ ഇനി ഈ പറമ്പ് പറ്റിയതല്ല, അങ്ങേ പറമ്പിൽ കൊണ്ടുവെക്കാം, അടുക്കളവാതൊക്കെ കൊണ്ടുവെക്കും. അടുക്കളവാതൊക്കെ കൊണ്ട് കുത്തിവെച്ച് വെള്ളം ഒഴിച്ചേച്ച് സ്കൂളിൽ പോകും. സ്കൂളിലെ ഓരോ ടൈം കഴിയുമ്പോഴും മനസ്സ് നിറച്ച് റോസപ്പൂവാണ്. വീട്ടിൽ വരുമ്പം ദൈവമക്കളെ അതേ റോസയും ഇല്ല, ഇലയും ഇല്ല. കുഞ്ഞുങ്ങൾ വീണ്ടും പറിച്ചു നോക്കും, വേരുകളുത്തോ. അങ്ങനെ പറിച്ച വേരുകളുത്തോ വേരുകളുത്തോ എന്ന് നോക്കി പലയിടങ്ങളിൽ മാറ്റിവെച്ച് കമ്പം ഉണങ്ങിപ്പോകും. ഇതാണ് നമുക്ക് പറ്റുന്ന ഒരു പരാജയം. വാട്ടത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ, അവൻ എത്ര വർഷം കഴിഞ്ഞാലും നിവർത്തിക്കും. മരണമെന്ന പ്രതിവാസത്തിന് പോലും നിന്നോട് ചെയ്ത വാട്ടത്തം തടയാൻ സാധ്യമല്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നീ എന്താണ് ബൈബിൾ പറയുന്നത്? വിശ്വാസത്താലും ദീർഘക്ഷമയാൽ. ദീർഘക്ഷമയോടെ ഇരിക്കണം. വേദപുസ്തകത്തിൽ ദീർഘക്ഷമയോടെ ഇരുന്ന ചില മനുഷ്യരുണ്ട്. ഉദാഹരണം നമുക്കെടുക്കാം. പേര് ദാവീദ്. 13 വയസ്സ് പ്രായം, കൊച്ചിയെറുക്കനാണ്. ആടുകളെ മേയിച്ച് നടക്കുന്ന കാലം. നിറം നല്ല പവിഴ നിറം, കണ്ടാ നല്ല കോമളത്വമുള്ള ആൾ, ഒരു കൊച്ചു കുഞ്ഞ. വീട്ടിലെ അവന്റെ വലിയ അഡ്രസ് ഉള്ള ആളൊന്നുമല്ല. കാര്യം ആ അപ്പച്ചനെ അവനെ ഗണത്തിൽപ്പെടുത്തിയിരുന്നുമില്ല. പിൽക്കാലത്ത് നാദാനോ ശമൂവേലോ ആരാണ്ട് പറഞ്ഞുകൊണ്ടാണ് എഴുതിയത്, എന്റെ അപ്പനും അമ്മയെന്നെ മറന്നു, എന്റെ അപ്പച്ചനും അമ്മയെന്നെ മറന്നു എന്ന് പറയുന്നില്ലേ. ശൗൽ എന്ന രാജാവിനെ ദൈവം തള്ളി. അർദ്ധരാത്രിയിൽ ദൈവം വന്ന് ശമൂവേലിനോട് പറഞ്ഞു, ശമൂവേലേ രാവിലെ പോയി അവിടെ ബേദലഹേമിൽ ഇശായി എന്നൊരാട്ടിടേനുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സന്തതിയുണ്ട്, പേര് ദാവീദ് എന്നാണ്, നീ പോയി അവനെ രാജാവാക്കണം. 13 വയസ്സുള്ള ബാലൻ. അപ്പൊ ആ പ്രായമൊന്നും പറയാഞ്ഞതുകൊണ്ട് ശമൂവേല് അതിരാവിലെ ചെന്നു. ശമൂവേലിന്റെ ആഗമനത്തില് എന്ത് ചെയ്തു? ഈ അവിടെയുള്ള ഇശായി അമ്പരന്നു പോയി. പ്രവാചകന്റെ ആഗമന ലക്ഷ്യം എന്താണ്? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇശായിയെ, ഒരു ദൈവ സന്ദേശം അറിയിപ്പാനാണ് വന്നത്. നിന്റെ മക്കളെല്ലാം വിളിച്ചു വരുത്തിക്കാട്ട്, അവർക്കിടയിൽ ഒരുവൻ ഇസ്രായേലിന് രാജാവായിട്ടുണ്ടല്ലോ. ശൈക്ക് ഭയങ്കര സന്തോഷമായി. ആട്ടിടെ എന്റെ കുടുംബത്തിൽ നിന്നൊരു മോന് സെലക്ഷൻ വരികയാണ് ഇസ്രായേലിന്റെ രാജാവിന്. അപ്പൊ എല്ലാവരെയും വിളിച്ചു വരുത്തി. അവിടെ കുറെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ചിലരെയൊക്കെ നമ്മൾ കണ്ട ഇലക്ട്രിസിറ്റി പോസ്റ്റിന്റെ പകുതി വലുപ്പമുള്ളവന്മാരാ. നെഞ്ചി നെറ്റിയൊക്കെ വിരിച്ച വലിയ പ്രതീക്ഷയോടെ വന്ന് ശമൂവേൽ ഇങ്ങനെ നോക്കി. ദൈവം പറഞ്ഞു, നോ. അവനങ്ങോട്ട് മാറി നിന്നു. അടുത്തവൻ വന്നു 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 ഇങ്ങനെ 7 പേര് കഴിഞ്ഞു. അപ്പൊ ഇവരാരും അല്ല. അപ്പൊ ആകെ ഈ ശമൂവേലും അങ്ങ് വിഷമിച്ചു. ശമൂവേല് വിചാരിച്ച്, എനിക്ക് തെറ്റിയോ, ഇശായിക്ക് തെറ്റിയോ, ദൈവം നമ്പുരാന് തെറ്റിയോ, ആർക്കാണ് തെറ്റിയത്? ഏതായാലും അങ്ങ് ചോദിച്ചു, ഇശായിയേ മക്കൾ ഇത്രയേ ഉള്ളോ? അപ്പൊ പറഞ്ഞു, പ്രവാച ഒരു കൊച്ചു പയ്യനുണ്ട്. എന്തിയേ ആടിനെ തീറ്റാൻ പോയി? അവനിഞ്ഞ് വിളിച്ചോണ്ടിരാ. മൂത്തചേട്ടൻ ഓടിപ്പോയി ഇഞ്ഞ് വിളിച്ചോണ്ട് വരിക. അപ്പൊ കയ്യിലൊരു കിന്നരമുണ്ട്, ഇങ്ങനെ മാറോടി ചേർന്ന് ഇടയ സഞ്ചിയുണ്ട്, ഇടത് കയ്യിലൊരു കവണയൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്, അത്യാവശ്യത്തിന് വെള്ളം കുടിക്കാൻ തോലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ബാറ്റർ ബാഗ് ഒക്കെ ഉണ്ട്, പവിഴ നിറവുള്ള ഒരു കൊച്ചു പയ്യൻ. അവനിങ്ങനെ വല കയറി അണച്ച് ക്ഷീണിച്ച് കിന്നരമൊക്കെ പിടിച്ചോണ്ട് വരികയാണ്. വയോധന ഇങ്ങനെ തുറിച്ചു നോക്കി, ബാലനാണല്ലോ, ഒരു കുഞ്ഞാണല്ലോ. അടുത്തു വന്നു, യഹോവ പറഞ്ഞു, ശമൂവേൽ ഇവനാണ് ഇസ്രായേലിന്റെ രാജാവ്. ശമൂവേൽ ഭയപ്പെട്ടു പോയി. ശമൂവേലിന്റെ മുമ്പിൽ വന്ന് ദാവീദ് മുട്ടുമടക്കി, തൈലക്കൊമ്പ് തുറന്നു, തലയിലേക്ക് ഒഴിച്ചു, ഒഴിച്ച തൈലം കാൽപാദത്തോളം എത്തി. ശമൂവേൽ അവനെ കെട്ടിപ്പിടിച്ചു, ദാവീദേ, യഹോവ നിന്നെ ഇസ്രായേലിന് രാജാവാക്കി.
എന്തൊരഭിഷേകമാണ്! സഹോദരന്മാരും അപ്പനും അമ്പരം നിന്നു. ശമൂവേലിന്റെ മുഖത്തേക്ക് ബാലനായ ദാവീദ് നോക്കി നിന്നു. പക്ഷേ അവൻ അന്ന് രാജാവായില്ല. 17 കഴിഞ്ഞ രാജാവായത്. ദൈവം എത്ര വിശ്വസ്തനാണ് നോക്കിക്കൊള്ളണം. അവന് ദൈവം ഒരു ദൂത്. നമ്മളൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം കസാറ കിട്ടിയില്ലെങ്കിലും ക്വാറന്റൈനിലിരുന്നെങ്കിലും ട്രെയിനിങ് എടുക്കും. ഞാനല്ലേ കണ്ടിട്ടില്ലേ? എന്തെങ്കിലുമൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലേ, പിറ്റേ ദിവസം മുതൽ നമ്മുടെ ഉറക്കം കെട്ട് അങ്ങനെ നടക്കും. ഇങ്ങനെ ഉറക്കം കിട്ട് എന്ത് ചെയ്യണം? ഞാൻ വിശദമായി കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ഇടയിൽ അങ്ങനെ വരും. ദാവീദ് ഇതെല്ലാം കഴിഞ്ഞ് തലയിൽ കൂടെ തൈലമൊക്കെ ഒഴിച്ച് വിലപ്പെട്ട തൈലമൊക്കെ തുടച്ച് അതൊരു സ്വപ്നം പോലെ കണ്ട് ദാവീദ് അപ്പന്റെ ആടിനെയും കൊണ്ടുപോയി. ദൈവമക്കളെ, എങ്ങോട്ടാ? വനത്തിലോട്ട്. പിന്നീട് ഒരു 17 വർഷങ്ങളുണ്ടായിരുന്നു. ദുഃഖങ്ങളും ദുരിതങ്ങളും തന്റെ പ്രാണനെ വേട്ടയാടി. സിംഹവും കരടിയും തന്റെ നേരെ അലറിയെടുത്തു. മല്ലനായ ഗോലിയാത്തിനെ അവൻ എറിഞ്ഞു വീഴ്ത്തി. വേദനകളും ദുരിതങ്ങളും എല്ലാം താണ്ടി വയസ്സ് 30 അവൻ ഇസ്രായേലിന് രാജാവായി. നമ്മുടെ ദൈവം വിശ്വസ്തൻ. അവൻ 5 നിലവാരത്തിൽ അരമനയിൽ പാർത്തു. ആദ്യം ചെന്ന് കയറിയെന്നറിയാമോ? ശൗലിനു ദുരാത്മാവ് വരും. ഈ പിശാച് അങ്ങോട്ട് കയറിയാൽ ചായ കുടിക്കുന്ന കപ്പ് വരെ വലിച്ചെറിയും. അവൻ ആലോറി വിളിക്കും. ദുരാത്മാവല്ലേ, പിശാച് കയറി ബഹളം വെക്കുകയാണ്. അപ്പൊ ഈ ദാവീദ് പോയിരുന്ന് കിടുകിടണാന്ന് കിന്നരം വഹിക്കുമ്പോ ഇച്ചിരി ആശ്വാസം കിട്ടും. അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് ദാവീദ് അപ്പന്റെ ആടിനെ മേയ്ക്കാൻ പോകും. ഇവനെ പിശാച് കയറുമ്പോ ആള് അറിയിക്കും. അന്ന് ടെലഗ്രാമും മൊബൈലും ഒന്നും ഇല്ലല്ലോ. ആള് വിട്ടു പെട്ടെന്ന് വിളിപ്പിക്കും. ദാവീദ് വന്ന് കിന്നരം വായിക്കും. ശൗലിന്റെ ദുരാത്മാവ് പോകും. വീണ്ടും അപ്പന്റെ ആട് മേയ്ക്കാൻ പോകും. ആദ്യം ചെന്ന് കയറിയത് കിന്നരം വായനക്കാരൻ. അവിടെ പക്വതയോടെ ഇരുന്നു. ഒറ്റ ദിവസം പോലും ഈ ശൗലിനോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. രാജാവേ, പിന്നൊരു സംഭവം ഉണ്ടായി. പ്രവാചകം വന്ന് എന്റെ തലയിൽ തൈലാഭിഷേകം ഒഴിച്ചിട്ട് നീ രാജാവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ അന്ന് തലപോയനെ മിണ്ടാതെ ഇരുന്നു. കിന്നരം വായനക്കാരനായി നിയമിക്കപ്പെട്ട കാലം വരെ മിണ്ടാതിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴാണ് ഗോലിയാത്തിനെ കൊന്നത്. കൊന്നപ്പം പ്രമോഷൻ കിട്ടി. പ്രമോഷൻ എന്താണെന്നറിയാമോ? സൈനാധിപനാണ്. ആ സൈനാധിപനായിട്ട് ഒരു പ്രമോഷൻ ഒക്കെ കിട്ടി. മേളിലോട്ട് കയറി. പിന്നെ അപ്പോൾ തന്റെ കയ്യിൽ ആയുധവും വാളും ഒക്കെ കിട്ടി. യുദ്ധങ്ങളൊക്കെ ചെയ്യാൻ പോയി. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഈ സ്നേഹം അങ്ങോട്ട് കൂടിയപ്പോൾ രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? തനിക്കൊരു മോളുണ്ട്, പേര് മീഗൾ. ഈ മീഗളിനെ പിടിച്ച് ദാവീദിന് ഭാര്യയായി കൊടുത്തു. ഇപ്പോ അവിടെ താമസിക്കുന്ന മരുമോനായിട്ടാണ്. നോക്കിക്കോണേ, നമ്മുടെ മലയാളി എവിടെങ്കിലും കമ്പനി കയറിയാൽ ആദ്യം പ്യൂണായിട്ട് കയറും. പിന്നെ അവൻ ജനറൽ മാനേജറായിട്ട് റിട്ടയർ ആകത്തുള്ളൂ. ആന്ധ്രാക്കാരനെ നോക്കിയാൽ അവൻ പ്യൂണായിട്ട് കയറിയാൽ പ്യൂണായിട്ട് തന്നെ പിരിയും. മലയാളി അങ്ങനല്ല. അവൻ എവിടെ കയറിയാലും ഒന്നി കാല് പിടിച്ച് അല്ലെങ്കിൽ കാല് വാരി, എനിവേ എങ്ങനായാലും അവൻ റിട്ടയർമെന്റ് ആകുമ്പോൾ ജനറൽ മാനേജറായിട്ട് ഇറങ്ങത്തുള്ളൂ. ദാവീദ് കയറിയ നോക്കിക്കോണേ, അവനെ കിന്നരം വായിക്കാൻ കയറിയതാ. കുറെ കഴിഞ്ഞപ്പോൾ സൈനാധിപനായി, പിന്നെ മരുമോനുമായി. സ്റ്റെപ്പ് 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 സ്റ്റെപ്പായി കയറി അമ്മായിയപ്പന്റെ ഒപ്പം കയറിയിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള ആ അവസ്ഥ വരെ എത്തി. മീഗൾ ഭാര്യയാണ്, അദ്ദേഹം മരുമോനാണ്. കുറെ കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ ബലം കണ്ടു ശൗലിന് ഭയമായി. അപ്പോൾ ശൗലി ശത്രുവായി. പിന്നെ 4 താമസിച്ചത് ശത്രുവായിട്ടാണ്. ഏത് സമയവും പ്രാണനെ ആക്രമിക്കുന്ന മൂർച്ചയുള്ള വാളും മിന്നുന്ന കുന്തവും പ്രതീക്ഷിച്ച് ദാവീദ് അരമനയിൽ ഉറങ്ങി. ദൈവമക്കളെ, കയറിയത് കിന്നര വായനക്കാരനായിട്ട്, ജീവിതം ആരംഭിച്ചത് സൈനാധിപനായിട്ട്, ജീവിതത്തിന്റെ ഒരു ഭാഗം മരുമകനായിട്ട്. ഏറ്റവും ഒരു ശത്രുവിനെ പോലെ ഒരു മനുഷ്യൻ ഒരു വേട്ടക്കോഴിയെ, ഒരു നായാട്ടുകാരൻ വേട്ടക്കോഴിയെ ഓടിച്ചിട്ട് പാറക്കെട്ടുകളിലും മലഞ്ചരിവുകളിലും പ്രാണരക്ഷാർത്ഥമാവെ ആ കാട്ടുകോഴി ഓടുന്ന പോലെ ദാവീദ് ഓടി. ദൈവം വിശ്വസ്തൻ. ശമൂവേൽ മരിച്ചു. 40 കഴിഞ്ഞു. ദൈവത്തിന്റെ വിശ്വസ്തത അവനെ തേടി വന്നു. അവൻ 30 വയസ്സായപ്പോൾ അവൻ ഇസ്രായേലിന് രാജാവായി. നമ്മുടെ ദൈവം വിശ്വസ്തൻ. വാഗ്ദത്തം ചെയ്തത് നമുക്ക് നിവർത്തിച്ചു തരും. വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ ദീർഘക്ഷമയുടെ 1 വശം, സമയം വരെ കാത്തിരിക്കണം. ദൈവം, നമ്മൾ ഈ റോസക്കമ്പ് പോലെ പറിച്ച് വേരുകളുത്തോന്ന് നോക്കുന്ന സിദ്ധാന്തം കൊണ്ടിരിക്കരുത്. ജീവിതം തകർന്നു പോകും. 17 വർഷം ദുരിതങ്ങളെ യാത്ര ചെയ്ത ദാവീദ് ഒരു ദിവസം ഇസ്രായേലിന് രാജാവായി. ശമൂവേൽ മരിച്ചു. 1 എത്ര കഴിഞ്ഞെന്നറിയാമോ? ദാവീദ് രാജ്യത്ത് നിൽക്കുമ്പോൾ ശമൂവേൽ ജീവിച്ചിരിപ്പില്ല. അപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. ദൈവം വിശ്വസ്തൻ. 1 എത്ര കഴിഞ്ഞാലും നമ്മൾ മറന്നുപോയാലും നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നമുക്കത് വിശ്വസിക്കാം. നിരാശ നിന്റെ പ്രാണനെ വേട്ടയാടി. എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര ദൈവത്തോട് യാചിച്ചിട്ടും, എത്ര വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടും, എന്റെ കർത്താവേ, എന്റെ വിഷയത്തിലും എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലും എന്റെ ജീവിത ഭാരത്തിലും അതിനൊരു വിടുതലില്ലയോ? ഞാൻ ഉഷസ്സുതോറും ദണ്ഡിപ്പിക്കപ്പെടുകയല്ലേ? ഞാൻ നീതിയോടെ ജീവിക്കുന്നില്ലേ? ഈ ചോദ്യം
നിന്റെ പ്രാണനെ വേട്ടയാടുന്നു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണൂ. അതിനു മാറ്റമില്ല. ദൈവ വൈദലേ, അടുത്തത് ദീർഘക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. ചെറിയ കാര്യമല്ല. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിന്റെ ആ മനക്കോട്ടകളെല്ലാം കെട്ടി 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 ഒടുവിൽ നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥിരത്തായി പോകുന്നതാണ് കണ്ടുവരുന്നത്. അപ്പോൾ ദീർഘക്ഷമയോടെ ഇരിക്കണേ. ദൈവം തമ്പുരാൻ തരുമെന്ന് പറഞ്ഞാൽ തരും. അവൻ അദ്ദേഹം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്, അത് നിവർത്തിച്ച് തരും. വർഷം എത്ര കഴിഞ്ഞാലും തരും. നമ്മൾ മരിച്ചു പോയാലും ശരി, നമ്മുടെ നീതി കുഞ്ഞുങ്ങളോടൊക്കെ ചെയ്തോളും. ആ കുഞ്ഞുങ്ങളോട് പറയും, ദൈവടാ നിന്റെ അപ്പച്ചൻ എന്നോട് പ്രാർത്ഥിച്ചതാണ്, ആ പ്രകൃതിയുടെ പ്രതിവാസമായ ആയുസ് തീർന്ന് അവൻ മരിച്ചുപോയി, അവൻ സ്വർഗത്തിൽ വന്നിട്ടുണ്ട്, പേടിക്കേണ്ട, ഞാൻ തന്നോളാം. അതൊക്കെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ വശമാണ് ദൈവമക്കളെ. ഇനിയും ദീർഘക്ഷമയുടെ രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. ആ ദീർഘക്ഷമയുടെ രണ്ടാമത്തെ വശം, മറ്റുള്ളവരോട് ക്ഷമിക്കണം ദൈവമക്കളെ. വാഴ്ത്തത്വം പ്രാപിച്ചവരെ നമ്മൾ അത് സ്വന്തമാക്കിയെടുക്കണമെങ്കിൽ വിശ്വാസവും ദീർഘക്ഷമയും വേണം. അപ്പൊ ദീർഘക്ഷമ എന്ന വാക്കിന്റെ ആഴം പഠിച്ചപ്പോൾ ഒന്നാമത്തെ വിഷയം, പ്രവൃത്തിയുടെ സമയം വരെ കാത്തിരിക്കണം. നിങ്ങൾ മടുത്തുപോകരുത്, പ്രാർത്ഥനയിൽ മടുക്കരുത്, എന്തുകൊണ്ടെന്ന് ദൈവത്തോട് ചോദിക്കരുത്. നിയമിക്കപ്പെട്ട കാലത്ത് ദൈവം തമ്പുരാൻ അത് നിവർത്തിച്ചു തന്നോളൂ. അവന്റെ വിശ്വസ്തതയിൽ നീ വിശ്രമിച്ചാട്ട്. നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ സന്തതിയെ കൊണ്ട് അത് ചെയ്യിച്ചോളൂ. വാഴ്ത്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഇനി അടുത്തത്, മറ്റുള്ളവരോട് ദീർഘമായി ക്ഷമിക്കണം. അപ്പൊ മറ്റുള്ളവരോട് ദീർഘമായി ക്ഷമിച്ചാലേ നമ്മുടെ വാഗ്ദത്തം നിറവേറൂ. ഞാൻ പറഞ്ഞല്ലോ, വാഗ്ദത്തത്തിന്റെ ഒരു ഭാഗമാണ് അഭിഷേകം. അതാണ് ദാവീദിൽ കണ്ടത്. ശമുവേൽ ദാവീദിന്റെ തലയിൽ തൈലാഭിഷേകം ഒഴിച്ച് ദാവീദിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചപ്പോൾ അവനൊരു വാഗ്ദത്തം കൊടുത്തു. വാഗ്ദത്തം എന്താണ്? ദാവീദേ, നീ ഇസ്രായേലിന് രാജാവാണ്. വർഷം എത്ര കഴിഞ്ഞു? 17 വർഷം. നീണ്ട 17 വർഷങ്ങൾ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും കഷ്ടങ്ങളെയും സങ്കടങ്ങളെയും മരണത്തെയും ക്രൂര മൃഗങ്ങളുടെ യുദ്ധങ്ങളെയും എല്ലാം അതിജീവിച്ച് ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട് 30-ാമത്തെ വയസ്സിൽ ഇസ്രായേലിന് രാജാവായി. 40 വർഷം അവൻ രാജാവായി വാണു. അവന്റെ സന്തതിയായ സോളമൻ ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന കണ്ടിട്ട് മരിച്ചു. അത് ദാവീദിന്റെ വിശ്വസ്തതയല്ല, അവനെ അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. രാത്രി നീ അറിഞ്ഞുകൊള്ളണം. അപ്പോൾ ആ സമയം വരെ കാത്തിരിക്കണമേ. നമ്മുടെ മനസ്സൊന്നും മടുത്തു പോകരുതേ. പ്രാർത്ഥന നിർത്തിക്കളയരുത്. പ്രാർത്ഥനയൊക്കെ സ്വർഗത്തിലുണ്ട്, അതൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇനി അടുത്ത വിഷയത്തിൽ പോകാം. ദീർഘക്ഷമയുടെ രണ്ടാമത്തെ വശമെന്ന് പറയുന്നത് ദീർഘമായി ക്ഷമിക്കണം. അപ്പൊ ഈ വാഗ്ദത്തങ്ങളുടെ രണ്ടാം ദിശയിൽ പോകാം. അത് ദർശനമാണ്. നമ്മൾ ചില ദർശനമൊക്കെ കാണും. ദൈവമക്കളെ, നിവർത്തിക്കപ്പെടുന്നുണ്ടോ എന്നൊന്ന് ഓർത്തു നോക്കിക്കാട്ട്. ദർശനങ്ങൾ കാണും, നിവർത്തിക്കാറുണ്ടോ? പിന്നെ എല്ലാ ദർശനമൊന്നും നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. ചിലരെന്ത് ചെയ്യുന്നറിയോ, വയറിനിറയെ ചാപ്പാടൊക്കെ അടിച്ച് തെക്കേതാ വടക്കേതാന്ന് കിടന്നു ഉറങ്ങിയിട്ട് കണ്ട ദർശനം കാണും. ഇന്നാൾ ഒരു വിദ്വാൻ ദർശനം കണ്ടിട്ട് പറയാ, 82 മോഡൽ ചേതക്ക് സ്കൂട്ടർ തെങ്ങയിൽ ഓടിച്ചു കയറ്റുന്ന അവൻ കണ്ടത്. നമ്മളതെങ്ങനെയാ വ്യാഖ്യാനി? ഞാൻ പറഞ്ഞതിന് വേറെ ആരെങ്കിലും തപ്പിപ്പിടിച്ചോളാം. ചിലൊക്കെ വന്ന് ദർശനം പറയുകയും നമ്മൾ വലിയ ആത്മീയമായി ഈ ദർശനം വ്യാഖ്യാനം ഒക്കെ ഉള്ള വരമുണ്ടെന്ന് വിചാരിച്ചാ വന്ന് പറയുന്നത്. എന്താ പറയുന്നത്? 82 മോഡൽ പഴയ ചേതക്ക് സ്കൂട്ടർ ചരിഞ്ഞു കിടന്ന തെങ്ങയിൽ ഓടിച്ചു കയറ്റി. നമ്മളതെങ്ങനെ വ്യാഖ്യാനിക്കുന്നു? പട്ടി കടിക്കാൻ വന്നു, പൂച്ച കടിക്കാൻ വന്നൊക്കെ പറഞ്ഞ് ദർശനം കാണാറുണ്ട്. അതല്ല ദൈവമക്കളെ. അങ്ങനെ ബിച്ചുംബേയും കാണുന്ന ദർശനമല്ല ജീവിതത്തിൽ ആഴമായ ദർശനം. നീ സുബോധത്തോടെ ഉറങ്ങുമ്പോൾ തന്നെ, നിന്റെ അന്തരാത്മാവ് സുബോധത്തോടെ ഇരിക്കുമ്പോൾ പ്രഭാതത്തിൽ ദൈവം വന്ന് നിന്നോട് സംസാരിക്കും. അതൊക്കെ നിവർത്തിച്ച് കിട്ടും. നീ മറന്നേക്കാം, നിന്റെ കുഞ്ഞുങ്ങൾ മറന്നേക്കാം, അതെല്ലാം നീ ഉപേക്ഷിച്ചേക്കാം, നടക്കത്തില്ലെന്ന് നീ പ്രഖ്യാപിച്ചേക്കാം. നിന്റെ ദൈവം വിശ്വസ്തനാണ്, അവനത് നിവർത്തിച്ചു തരും. നമ്മൾ മറന്നുപോയാലും ഓർമ്മപ്പെടുത്തി അത് തരും ദൈവമക്കളെ. നമ്മുടെ ദൈവത്തിന്റെ നീതിയാണ്. ഇനി അടുത്ത വിഷയം, ഈ വാഗ്ദത്തങ്ങളുടെ മറ്റൊരു ദിശയാണ് ഈ ദർശനം. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഈ ദർശനം നിറവേറണമെങ്കിൽ ദീർഘമായി ക്ഷമിക്കണം. ഉദാഹരണമായിട്ട് നമുക്ക് ഈ ജോസഫ് എന്നൊരു ഭക്തനെ നോക്കാം. നമുക്കൊക്കെ സുപരിചിതമാണ്. ജോസഫിന്റെ പുസ്തകം വായിച്ചിട്ടുള്ളവരായിരിക്കും ഇവിടെ ഇരിക്കുന്നതിലേറിയ ഭാഗവും. വായിച്ചത് വായിച്ച് ഗ്രഹിച്ച് മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ എത്രമാത്രം പ്രായോഗികമാക്കിയിട്ടുണ്ടോ എന്നൊന്നൊന്ന് ചിന്തിച്ചോണം. അപ്പൊ ഈ നമ്മുടെ വാഗ്ദത്തങ്ങളുടെ ഒരു ഭാഗമാണ് അഭിഷേകം. അത് നിവർത്തിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. 17 വർഷം ദുരിതപ്പെട്ട വാതയിൽ ദൈവത്തിനെതിരെ സംസാരിക്കാതെ, പ്രതികാരം ചെയ്യാതെ, അധികാരം ദുർവിനിയോഗം ചെയ്യാതെ
ചെയ്യാതെ മനസ്സിലൊരിക്കലും നിരാശ വരാതെ ദാവീദ് യാത്ര ചെയ്ത് 30-ാമത്തെ വയസ്സിൽ അവൻ രാജ്യത്വം പ്രാപിച്ചു. ശമുവേൽ മരിച്ചു, ആ തലമുറകളും മരിച്ചു. ഒരുപക്ഷെ ഇശായി മരിച്ചു കാണും ദൈവം മക്കളെ. അപ്പനും മരിച്ചു, പ്രവാചകനും മരിച്ച ശേഷം ദാവീദിൽ അത് നിവർത്തിക്കപ്പെട്ടെങ്കിൽ നമ്മുടെ ദൈവം വിശ്വസ്തൻ. നിന്റെ മേൽ പകർന്ന അഭിഷേകം അത് നിവർത്തിച്ചു തരും. സിയോന്റെ അഭിഷേകമാണോ? വർഷങ്ങൾ കഴിഞ്ഞാലും അത് നിവർത്തിച്ചു തരും, നിന്നെ സിയോനിൽ കൊണ്ടെത്തിക്കും. യെരുശലേമിന്റെ അഭിഷേകമാണോ? നിശ്ചയമായും അത് നിവർത്തിക്കും. നീ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ നിന്നെ കൊണ്ടുപോയി എത്തിക്കും. ദൈവം വിശ്വസ്തൻ. ഇനി അടുത്ത ലിസ്റ്റ്, ദീർഘക്ഷമ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കണം. ഉദാഹരണമായിട്ട് അടുത്തത് ദർശനമാണ്. ആട്ടിടയനായ യാക്കോബിന് മക്കളുണ്ട്, 12 മക്കൾ. 11-ാമത്തെ ഒരു മോനുണ്ട്, പേര് ജോസഫ്. പ്രിയ ഭാര്യയായ റാഹേലിന്റെ മൂത്ത മോൻ. ജോസഫ് നല്ലവനാണെന്ന് പറഞ്ഞാലും അവന്റെ ചില ചെറിയ ചെറിയ സ്വഭാവ ദൂഷ്യങ്ങളാണ്. ഈ ചേട്ടന്മാരെല്ലാം കൂടെ കൂടി കമ്പനി കൂടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇവൻ ഒതുക്കത്തി പോയി അപ്പന് കൊളുത്തി കൊടുക്കും. നല്ല മനുഷ്യനാണെന്ന് ദർശനമൊക്കെ ഉള്ളവന് ഇങ്ങനെ ഒരു ആത്മാവാണ്. കമ്പനി കൂടിയിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയും. ചേട്ടന്മാര് രൂപേനെ ശിമിയോനെ അവനൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഒതുക്കത്തി ഇരുന്ന് കേട്ടേച്ച് അപ്പുറത്ത് പോയി ഒതുക്കത്തി കൊളുത്തി കൊടുക്കും. അങ്ങനെ ജോസഫിന് അങ്ങനെ ഒരു പ്രത്യേകത. നല്ല മനുഷ്യനാ, നല്ല മനുഷ്യനാ, പ്രാർത്ഥിക്കുന്നവനും ആ ദർശനമാണ്, അപ്പച്ചന് ഇഷ്ടമാണ്. അപ്പൊ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതുകൊണ്ട് അപ്പച്ചൻ എന്ത് ചെയ്യുന്നറിയോ, കാൽപാദം വരെ ഒരു ഒരു നിലയെങ്കിൽ അക്കാലത്തെ രാജകുമാരന്മാരുടെ ഉടുപ്പ ആട്ടിടേന്റെ മോന് മേടിച്ചു കൊടുത്തു. പിള്ളേർക്ക് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കല്ലേ, നോക്കിക്കോണേ. ഇവൻ വന്ന് എന്ത് ചെയ്യുന്നറിയാമോ, ചേട്ടന്മാരുടെ ദൂഷണം അങ്ങനെ എഴുതിയിരിക്കുന്ന ചേട്ടന്മാരുടെ ദൂഷണം വന്ന് യാക്കോബിനോട് പറയും. അന്ന് യാക്കോബ് അടക്കണ്ടേ, അത് കേട്ടില്ല. അപ്പനെസ് മൂളിക്കൊണ്ടിരുന്നു. അവരെ രൂപേന്റെ കാര്യം മറ്റവന്റെ സിമിയോന്റെ കാര്യം ഒക്കെ ഒതുക്കത്തി വന്ന് ഇങ്ങനെ കൊളുത്തി കൊടുക്കും. കൊളുത്തി കൊടുക്കുന്നതിനിടയിലാണ് ഈ ദർശനവും കണ്ടത്. അപ്പൊ നമ്മളെ കൊളുത്താൻ പോകരുത്, കൊളുത്തിയാൽ നമുക്ക് അപ്പുറത്ത് കൊളുത്ത് വീഴും. നമ്മൾ വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളൂ. അവൻ സഹോദരന്മാരെ കുറിച്ച് അപ്പനോട് വന്ന് ദുർവർത്തമാനം പറഞ്ഞു എന്നാ പറയുന്നത്. അത് കേട്ടപ്പൻ തലയാട്ടി. വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിൽ ചെന്നപ്പോൾ ചെയ്യാത്ത പാപം, പൊത്തിപ്പേറിന്റെ ഭാര്യയെ അവൻ പാപത്തിന് വിധേയപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പരദൂഷണം പറഞ്ഞു വരുത്തി വർഷങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളൂ കേട്ടോ, നമ്മളതൊന്ന് ഓർത്തോണം. ദൈവ മക്കളെ, നമ്മൾ എന്ത് വിതച്ചോ അതേ കൊയ്യൂ. അപ്പൻ യാക്കോബ് പണ്ട് കണ്ണു കാണാത്ത ഇസഹാക്കിന്റെ അടുക്കൽ ചെന്ന് ഒരു നല്ല ചേട്ടന്റെ തുണിയൊക്കെ ഉടുത്ത് നേരി ചോവും പറയത്തില്ല, ചോദിക്കുന്നതല്ല പറയും. ചോദിക്കുന്ന പറയാത്ത ചില പുള്ളികളുണ്ട്. എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ ഇന്നലെ ബാക്കി വിശേഷത്തിന്റെ കാര്യം പറയത്തില്ല. ഭയങ്കര മഴക്കോളാണെന്ന് പറയും, ഇട മഴക്കോളാണെന്ന് മൂപ്പനും അറിയാം. അത് പറയത്തില്ല, നേരെ ചോവന് പറയത്തില്ല. ഓരോ അഡ്ജസ്റ്റ്മെന്റ് നീക്കുക. അപ്പൊ അങ്ങനെ അപ്പച്ചനെ കളിപ്പിച്ച് കയ്യിലും കാലിലും ഒക്കെ ചേട്ടന്റെ രൂപം പോലുള്ള പഞ്ഞിയൊക്കെ വെച്ച് കെട്ടി മൂളി ഞരങ്ങി അനുഗ്രഹം മേടിച്ചു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ദൈവമക്കളെ, യാക്കോവ് വയസ്സനായപ്പം പിള്ളാര് മോന്റെ തുണി വലിച്ചു കീറി ആടിന്റെ രക്തം മുക്കി അപ്പനെ കളിപ്പിച്ചു. നമ്മൾ കൊടുത്താലേ കൊല്ലത്ത് കിട്ടൂ, അപ്പുറത്ത് കുണ്ടറെ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തേ ചെയ്യാവൂ കേട്ടോ. വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളൂ. നമ്മൾ വിതച്ചത് നമ്മൾ കൊയ്തില്ല, 10 സെന്റ് ബാക്കി കിടപ്പുണ്ടേ മക്കൾ കൊയ്യും. ചില മടയനൊന്നും ഈ ബോധമില്ല. അവന്മാർ ഇങ്ങനെ വിശുദ്ധന്മാരോടും വഴക്കുണ്ടാക്കി, സഭയിലും കലക്കം ഉണ്ടാക്കി, ശമുവേലിന്റെ അങ്കി ശൗലി കീറിയതുപോലെ കീറാൻ നടക്കും. എടാ, ഇതെല്ലാം കൂടെ ഒന്നിച്ചുകൂടി തലമുറകളെ പിന്തുടർന്ന് നിന്റെ പ്രാണനെ വേട്ടയാടും. വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കും. നമ്മൾ കൊടുത്താൽ കിട്ടുമെന്നുള്ളതിന് സംശയമില്ല. പണ്ടൊരു അപ്പനും മോനും കൂടെ വഴക്കുണ്ടാക്കി. വഴക്ക് രൂക്ഷമായപ്പോ എന്ത് ചെയ്യുന്നറിയാമോ, മോൻ പറഞ്ഞോ തന്നെ ഞാൻ കാണിക്കാവിടോ എന്ന് പറഞ്ഞ് കാലെ പിടിച്ച് വലിച്ച് നടുറോഡിലോട്ട് ഗേറ്റിന്റെ അവിടെ കൊണ്ടുവന്ന് പറഞ്ഞു, എന്റെ മോന് മോന് ഇനിയും വലിക്കരുതേന്നു. എന്താടോ, ഞാനും എന്റെ അപ്പനെ ഇവിടെ വരെ വലിച്ചോളന്ന്, ഞാനും എന്റെ അപ്പച്ചനെ കാലെ പിടിച്ച് ഇവിടെ വരെ വലിച്ചുള്ളൂ, ഇനിയും വലിക്കരുത്, അത് അന്യായമാണ്. അപ്പൊ നമ്മൾ ഓർത്തുകൊള്ളണം ദൈവമക്കളെ. അപ്പൊ ഈ ജോസഫിന് ഇങ്ങനെ ഇടയ്ക്കൂടെ പോയി അപ്പനോട് രഹസ്യം പറഞ്ഞ് ജ്യേഷ്ഠന്മാരുടെ അപമാനം പറഞ്ഞുകൊണ്ടിരുന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞു, പരീക്ഷ നേരിട്ടു. ഇതിനിടയിൽ ഒരു ദർശനം കണ്ടു ദൈവമക്കളെ. ദർശനം വേറൊന്നുമല്ല, അദ്ദേഹത്തെ നമസ്കരിക്കുന്നു ഇത് പറഞ്ഞു. ആ ദർശനം പരസ്യമായി. അനന്തരം പീഡനങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വന്നു. വർഷങ്ങൾ പലത് പോയി എങ്കിലും ഒരു കൊച്ചു കുഞ്ഞാണ് ചേട്ടന്മാരെ തേടി ചെന്നതാണ്. അവന്മാർ എന്ത് ചെയ്യുന്നറിയ, അവന്റെ ഉടുപ്പൊക്കെ ഊരിയെടുത്തിട്ട് എടാ ഊയേ എന്തായി നിന്റെ ദർശനം, നീ വാടാന്ന് പറഞ്ഞു. കൊല്ലാമെന്ന് പറഞ്ഞു. അപ്പൊ യഹൂദ പറഞ്ഞു, കൊല്ലണ്ട, വിറ്റേക്കാമെന്ന് പറഞ്ഞു. രൂബേൻ നല്ല മനുഷ്യനാ, മൂത്ത ജ്യേഷ്ഠനല്ലേ, രൂബേന്റെ മോന്റെ പ്രായമുള്ളൂ, കുഞ്ഞല്ലേ. അയ്യോ, അവനെ കൊല്ലരുതേ, അവനെ ഉപദ്രവിക്കരുതേ, അവൻ നമ്മുടെ ജീവന്റെ ഭാഗമാണ്, അവന്റെ ദുഃഖം നമ്മുടെ അപ്പച്ചന്റെയും കൂടെ ദുഃഖമാണ്, അരുത് എന്ന് പറഞ്ഞ ഒരാട്ടിൻകുട്ടി പോയതിനെ തേടി രൂബേൻ അങ്ങോട്ട് പോയപ്പോഴാണ് കച്ചവടക്കാരി പറയുന്നത്. അപ്പൊ യഹൂദ പറഞ്ഞു, കൊല്ലണ്ട, നമുക്ക് അവനെ വിറ്റേക്കാവുന്നു. അപ്പൊ യൂമറെല്ലാം കൂടെ ഓർത്ത് പിടിച്ച് ഒരടിമയുടെ വിലയ്ക്കു, തക്കാലത്തി അടിമയുടെ പല്ലെണ്ണിയ പ്രായം നോക്കും.
ജോസഫിന്റെ പല്ലൊക്കെ എണ്ണി ആ അടിമകൾക്ക് പരിഹാസ് ഇസ്മായേലിന്റെ വംശത്തിന് വിറ്റു. ചേട്ടന്മാരെല്ലാം കൂടെ കൊണ്ടുവന്ന പൊതി അഴിച്ച് അപ്പം കൊടുത്തുവിട്ട് എല്ലാം കഴിച്ചു ദർശനമൊക്കെ പറഞ്ഞു ഇവനെ പരിഹസിച്ചു. ഇവനെ എടുത്ത് ആദ്യം പൊട്ടക്കണ്ടിലിട്ടു, പിന്നെ അവിടുന്ന് വലിച്ചു കരക്കേറ്റി. ഞാനൊരിക്കലൊരു വീട്ടിൽ ചെന്നപ്പോൾ ഇതിന്റെ ഒരു നല്ല സീനറി കണ്ടു, അയ്യോ ഞെട്ടിപ്പോകും. സഹോദരന്മാരിലെ ആട്ടിടയന്മാർ അട്ടഹസിക്കുകയാണ്, ഇസ്മായേല് കച്ചവടക്കാർ ഒട്ടകത്തിന്റെ പുറത്തിരിക്കുകയാണ്, ജോസഫിന്റെ രണ്ട് കൈയും കൂടെ കെട്ടി കയറെ വലിക്കുകയാണ്. ജോസഫ് ഇങ്ങനെ തിരിഞ്ഞു നിന്നേച്ച് ചേട്ടനെ വിളിക്കുന്നു, അയ്യോ ശിമിയോനെ, അയ്യോ രൂബനെ, എന്റെ അപ്പച്ചന്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോണേ. നമുക്കറിയാണ് നല്ല രംഗമാ ദൈവം മക്കളെ, ചങ്കുരുകി പോകും. ആരോ കലാകാരനാ ബൈബിൾ വായിച്ചതാണ്, എന്നിട്ട് ഇങ്ങനെ പുറകിൽ കെട്ടി വലിച്ചോണ്ട് പോവാണ്. ജോസഫ് കരഞ്ഞുകൊണ്ടിരുന്നു, അയ്യോ 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 എന്ന് പറഞ്ഞു. ഇവന്മാർക്ക് ദൈവമൊന്നുമില്ല, കശാപ്പിന് ആന്ത്രായി നിന്ന് മാടിനെ കൊണ്ടുവരുന്ന പോലെ ഈ ജോസഫിന്റെ കയ്യെ കെട്ടി അവർ വലിച്ചു ഈജിപ്റ്റോളം കൊണ്ടുപോയി. അവിടെ അവനെ വിറ്റു, അവനെ ഊഴിയവേല ചെയ്തു, വർഷങ്ങൾ കാരാഗ്രഹത്തിൽ കടന്നു. അവനൊന്ന് ഓർത്തു നോക്കിക്കേ, അവിടെ അപ്പച്ചനില്ല, അമ്മയില്ല, അമ്മ മരിച്ച ദുഃഖം പ്രാണനിൽ നിന്ന് ഇതുവരെയും പോയിട്ടില്ല, ഭാഷ അറിയത്തില്ല, അവിടെ ആരാധന സൗകര്യമില്ല, അവിടുത്തെ ഭക്ഷണം തനിക്ക് ചേരുന്നതല്ല. ഏകാന്തതയുടെ വർഷങ്ങൾ പലത് കടന്നുപോയി. എത്ര വർഷം എന്നറിയാമോ ദൈവം മക്കളെ? ഏതാണ്ട് ദീർഘ വർഷക്കാലം, 20 വർഷക്കാലം താൻ അവിടെ പോയി. അതിൽ ചില നാളുകൾ 14-15 വർഷം ഇരുമ്പഴിക്കുള്ളിൽ അടയ്ക്കപ്പെട്ടു. എല്ലാവിധത്തിലും കഷ്ടത, സഹോദരന്മാരുടെ കഷ്ടത, പാപത്തിന്റെ പരിശോധന, ദുഷ്ടന്മാർക്കിടയിലുള്ള പീഡനം, ഇതെല്ലാം കഴിഞ്ഞു. യഹോവ ജോസഫിനെ ഓർത്തു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ദൈവത്തിന്റെ നാടായ കനാനിൽ ക്ഷാമമുണ്ടായി. ക്ഷാമം രൂക്ഷമായപ്പോൾ യാക്കോവ് തന്റെ കുഞ്ഞുങ്ങളെ അയച്ചു, അവർ ഈജിപ്തിലേക്ക് പോവുകയാണ്. ഓ ഈജിപ്തിൽ ചെന്നു വയോധ്യനായ രൂബേൻ നിൽക്കുന്നു, ആ യഹൂദ നിൽക്കുന്നു, ശിമിയോൻ നിൽക്കുന്നു. ഇവമാരെല്ലാം ആട്ടിടയന്മാരാണ്. അവരെ ഒരു വസ്ത്രം ധരിച്ചു, വേറൊന്നു കൊണ്ട് പുതച്ചു, തലയിൽ ഒരു കെട്ടുകൊണ്ട് താടിയൊക്കെ വളർത്തി കൂനി വളച്ച് നിൽക്കുകയാണ്. ജോസഫാണ് ഈജിപ്തുകാരന്റെ വസ്ത്രമാണ്, സുക്കോവ ദേവന്റെ ചിഹ്നമുള്ള ഒരു കിരീടം ഒക്കെ വെച്ച് നല്ല ഒരു യൗവനക്കാരൻ ഇറങ്ങി വന്നു. അദ്ദേഹമാണെന്ന് അവിടുത്തെ ഭക്ഷ്യകാര്യ വകുപ്പ് മന്ത്രി. അപ്പോൾ കനാനിൽ നിന്ന് ഒരു കൂട്ടര യഹൂദന്മാർ വന്നിട്ടുണ്ട്, അവർക്ക് റേഷനരി കൊടുക്കണം. ഇദ്ദേഹം ഇറങ്ങി വന്നു നോക്കിയപ്പം ചേട്ടന്മാരാ നിൽക്കുന്നത്. നമ്മളൊക്കെയാണ് അമ്പരന്ന് പോകും, ചേട്ടന്മാരെല്ലാം നീക്കുന്നു. രൂപേൻ വയസ്സൊക്കെ ആയി, വർഷങ്ങൾ കഴിഞ്ഞില്ലേ, കണ്ണുമൊക്കെ കുഴിഞ്ഞ് കൂനി വളഞ്ഞ് അരിമേടിക്കാൻ വന്ന് നിൽക്കുക. അപ്പുറത്ത യഹൂദ, അദ്ദേഹത്തിന് ഇച്ചിരി നെഞ്ചി വരുവൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇപ്പുറത്തെ ശിമിയോൻ, ഇനി വേറൊരിത് ലേവി, ഇവരെല്ലാം നിപ്പുണ്ട്. വട്ട നോക്കി ജോസഫ് അകത്തങ്ങ് പോയി. ദൈവം മക്കളെ, ഈ ജോസഫ് ക്ഷമിച്ചെന്ന് പറഞ്ഞാലും പാപബോധം വരുത്തിയിട്ടാണ് ക്ഷമിച്ചത്. ആ ജോസഫ് അകത്ത് പോയി ഒരു പറ്റിയ പരിപാടി കൊടുത്തു, അകത്തുപോയി കരഞ്ഞേറ്റ് ഇറങ്ങി വന്നു. അവന്റെ കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്ന, രഹസ്യമായി സൂക്ഷിക്കുന്ന വാനപാത്രത്തിനെടുത്ത് ചാക്കിൽ കെട്ടി ഇവരെ വഴിയിലിട്ട് കുടുക്കിക്കളഞ്ഞു. എന്തിനെന്നറിയാമോ? ഇവർക്ക് ബോധം വരാൻ. ഇവർ പിൽക്കാലം, നമുക്ക് സുപരീതമാണല്ലോ, പിൽക്കാലത്ത് അവർ പിടിക്കപ്പെട്ടു. പിടിക്കപ്പെട്ട് ചാക്കുകെട്ടഴിക്കുമ്പോൾ ബെന്യാമീൻ എന്നൊരുവന്റെ ചാക്കുകെട്ടിൽ വീഴുകയാണ്. അപ്പോൾ 5 പ്രാവശ്യം ഈ യോസഫ് ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പോയിക്കോ, ഇനിയും നിങ്ങൾക്ക് ആഹാരം വേണമെങ്കിൽ നിങ്ങൾ മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ ഇളയ സഹോദരൻ എന്നൊരുത്തം പറഞ്ഞിട്ടില്ലേ, പേര് ബെന്യാമീൻ, ആ അദ്ദേഹത്തെ കൂടെ ഒന്ന് കൊണ്ടുവരണം, കാണണം, കുഞ്ഞിനെ കാണാനുള്ളേ, കൊച്ചു പയ്യനല്ലേ, ഒരമ്മയുടെ മക്കളാ അവൻ, കുഞ്ഞായി ഇവൻ കളിപ്പിച്ച് ഒന്നിച്ച് കളിച്ചതല്ലേ, അതൊക്കെ മനസ്സിന്റെ ഓർമ്മയിൽ വന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആ ശരി സാറേ എന്നൊക്കെ പറഞ്ഞു ഉമാര് ചാക്കും കെട്ട് വീട്ടിൽ ചെന്നു. പിന്നെ ക്ഷാമമൊന്നും മാറിയില്ല, മഴയില്ല, ക്ഷാമം രൂക്ഷമായി, പ്രശ്നം മുൻപോട്ട് നീങ്ങി. യാക്കോബിനോട് കാര്യം പറഞ്ഞു, ആരും തയ്യാറല്ല. അവസാനം യാക്കോബ് പറഞ്ഞു, ഇല്ല, നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കി കളയരുത്, ജോസഫ് എനിക്ക് പോയി, ഒരുത്തനെ മിസ്രയീമിൽ ഇട്ടിട്ട് വന്നിരിക്കുകയാണ്, ഇനിയും ബെന്യാമിനെ കൂടോ, ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. രൂബേൻ മുൻപോട്ട് വന്ന് വാദിച്ചു, അപ്പൻ വിട്ടില്ല. യഹൂദ മുൻപോട്ട് വന്ന് പറഞ്ഞു, ബാലനെ എന്റെ കൂടെ അയക്കണം, ഞാൻ ഉത്തരവാദിയായിരുന്നോളാം. പണ്ട് ജോസഫിന്റെ വിഷയത്തിൽ ഉത്തരവാദി ആകേണ്ട ആളാണ്, വിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചിരി വട്ടം കറങ്ങേണ്ടി വന്നു. നമ്മുടെ കടപ്പാടൊക്കെ നമ്മൾ ചെയ്തോണമേ, ചെയ്തില്ലേ നമ്മൾ വട്ടം കറങ്ങും. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ബെന്യാമിനെ അഴിച്ചു പോയി. എന്നിട്ട് അവിടെ ഒരു പ്രത്യേക രംഗമുണ്ട്. ഈ ആട്ടിടയന്മാർക്കിടയിൽ ഈ ദേഹം ഉന്നതനായി ദേഹം വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇതിനിടയിൽ കുറെ ഭക്ഷണം കൂടുതൽ ബെന്യാമിന്റെ മേശയിൽ കൊടുത്തു വിട്ടു. എന്നിട്ട് ഈ ചേട്ടന്മാരെയൊക്കെ നോക്കി, ഇവിടെ വിമാരുടെ സ്വഭാവത്തിനും വല്ല മാറ്റമുണ്ടോ, പേടിച്ചിരിക്കുകയല്ലേ, എനിക്ക് പണ്ടൊരു ഉടുപ്പ് മേടിച്ചെന്നേച്ചുള്ള അസൂയയ്ക്ക് മാറ്റമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മുഖഭാവം ഒന്നും മാറുന്നില്ല. അവസാനം ദൈവമക്കളെ പിടിക്കപ്പെട്ടു. അവസാനം യഹൂദ കയറിയൊരു വാക്ക് പറഞ്ഞു, യജമാനനെ ഞങ്ങൾ നിരപരാധിയാണ്, ആരുടെ ചാക്ക് കെട്ടിൽ കാണുന്നുവോ അവർ നിനക്കടിമ. ഇവിടെ അപ്പനോട് എന്നാ പറഞ്ഞു,
അപ്പാ നിന്റെ മോനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയാണ്. അവിടെ പറഞ്ഞേക്കുന്ന എന്നറിയോ, അപ്പച്ച യജമാനെ ആറര ചാക്ക് കെട്ടിൽ കാണുന്നു, അവൻ നിനക്ക് അടിമ. വായി നിന്ന് വരുന്ന വാക്കൊക്കെ സൂക്ഷിച്ചോണം. നമ്മൾ വലിയ മിടുക്കരായിട്ട് കത്തിക്കുന്നതാണ്. നിന്റെ വായിലെ വാക്കിനാൽ നീ വിധിക്കപ്പെടും, നിന്റെ വായിലെ വാക്കിനാൽ നീ പിടിക്കപ്പെടും. പിടി വീണു ദൈവം മക്കളെ, ചാക്ക് കെട്ട് അഴിച്ചു. അഴിച്ചപ്പോ ആറ ബെന്യാമിന്റെ ചാക്കിലാ. അപ്പൊ ജോസഫ് ഒരു വാക്ക് പറയുന്നുണ്ട്, നിങ്ങളെല്ലാം നല്ലവരാ, അതാ അത്ഭുതം, നിങ്ങളെല്ലാം പരമാർത്ഥിയാണ്. ഇവനാ തെറ്റുകാരൻ, ഇവനെ അകത്തോട്ട് കയറ്റിയിട ബാക്കിയുള്ള ഒരു പൊക്കളാൻ പറഞ്ഞ് വിറയൽ തുടങ്ങി. അപ്പോൾ യഹൂദ പറയുന്നുണ്ട്, അയ്യോ അന്ന് ഞാൻ പറഞ്ഞില്ലേ ബാലനെ വിക്കരുത്, അവൻ നമ്മളോട് കെഞ്ചി അപേക്ഷിച്ചിട്ട് നാം അവന്റെ അപേക്ഷ കേട്ടില്ല. ദൈവമോ നമ്മുടെ ആകൃത്യം കണ്ടെത്തി. ദൈവമക്കളെ ഓർത്തുകൊള്ളണമേ, നമ്മൾ വിതയ്ക്കുന്നത് മാത്രമേ നമ്മൾ കൊയ്യത്തുള്ളൂ. ജോസഫ് ഇത് കേട്ടപ്പോ ഉള്ളം കത്തി. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അയ്യോ വിറ്റതിൽ അവർ വേദനപ്പെടുന്നു. അവരുടെ ഭാഷ ജോസഫിനറിയാം, പക്ഷേ ജോസഫിന്റെ ഭാഷ അവർക്കറിയത്തില്ല. 45-ാം അധ്യായത്തിൽ ആ മനോഹര ചിത്രം വരച്ചിട്ടുണ്ട്. പെട്ടെന്ന് ജോസഫ് പറഞ്ഞു, എല്ലാവരും പുറത്തു പോകുമേ. തന്റെ സഹായത്തിന് നിൽക്കുന്നവരും ഭാഷ തർജ്ജനം ചെയ്യുന്നവരും എല്ലാം പുറത്തുപോയി. ഇപ്പം 12 പേരുണ്ട്. ബെന്യാമിൻ നിൽക്കുന്നു. ജോസഫ് അങ്ങോട്ട് ഇറങ്ങി വന്നു. ജോസഫ് പറയാണ്, സഹോദരന്മാരെ, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റ ജോസഫാണ് ഞാൻ. എന്നെ വിറ്റതിൽ നിങ്ങൾ വിഷാദിക്കേണ്ട, നിങ്ങൾക്ക് മുൻപേ ദൈവം എന്നെ അയച്ചതാണ്. അടുത്തത്, നമ്മുടെ അപ്പച്ചൻ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പച്ചനോട് പോയി പറയണം ജോസഫ് മിസ്രയീമിന് അധിപതിയാണ്. അപ്പോഴാണ് സഹോദരന്മാർ അവന്റെ കാൽക്കൽ വീണു. ആട്ടിടയന്റെ കുടിലിൽ കിടന്നുറങ്ങുന്ന ബാലനായ ജോസഫ് കണ്ട ദർശനം നിറവേറി. സഹോദരന്മാർ അവന്റെ കാൽക്കൽ വീണ് അവനെ നമസ്കരിക്കുന്നതിന്റെ പിന്നിൽ അവൻ അവന്റെ സഹോദരനോട് ദീർഘമായി ക്ഷമിച്ചു. പ്രിയ ദൈവവൈദലേ, പലപ്പോഴും പലരുടെയും തെറ്റുകൾ നിനക്ക് ക്ഷമിക്കാൻ കഴിയാത്തത് നിന്റെ ജീവിതത്തിലെ വാറ്റത്തങ്ങൾക്ക് തടസ്സമാണ്. ജോസഫ് ക്ഷമിച്ചു, ഇങ്ങോട്ടടുത്ത് വരുവീനെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞു. സ്വർഗം അത് അംഗീകരിച്ചു. ആട്ടിടയനായ യാക്കോബിന്റെ ഇടയ കൂടാരത്തിൽ കിടന്നുറങ്ങുമ്പോൾ കൊച്ചുബാലനായ ജോസഫ് കണ്ടത് ഈജിപ്തിന്റെ ഫറവോനിലെ രാജകൊട്ടാരത്തിൽ വെച്ച് നിവർത്തിക്കുമ്പോൾ അതിന്റെ പിന്നിലൊന്നുണ്ട്. 20-ഓളം വർഷം ദൈവിക ദർശനത്തിന് ക്ഷതം വരാതെ അവയെ ജോസഫ് കാത്തു സൂക്ഷിച്ചു. രണ്ടേ, തന്നോട് ദ്രോഹം ചെയ്ത് തന്റെ അങ്കി ഊരിയെടുത്ത് 20 വെള്ളിക്കാശിന് വിറ്റ തന്റെ സഹോദരവർഗത്തെ കണ്ടപ്പോൾ പ്രതികാരം ചെയ്യാതെ, അവരെ പകയ്ക്കാതെ, അവരെ ദുഷിക്കാതെ, അവരുടെ പാപം എടുത്തു പറയാൻ തുനിയാതെ, സഹോദരന്മാരെ ഇങ്ങോട്ടടുത്തു വരുവീൻ എന്ന് പറഞ്ഞ് അവരെ കെട്ടിപ്പിടിച്ചാൽ ഇങ്ങനം ചെയ്തപ്പോൾ കണ്ട ദർശനം അത് നിറവേറി. അവർ ക്ഷമിച്ചാലേ നടക്കത്തുള്ളൂ, ക്ഷമിച്ചില്ലെങ്കിൽ നമ്മൾ നടക്കത്തില്ല. നമ്മുടെ ചില ഭക്തന്മാരുണ്ട്, അവരിങ്ങനെ പറയും, ഞാൻ ചത്താലും ക്ഷമിക്കുന്നു. ക്ഷമിക്കരുത്, നീ ചത്താലും ക്ഷമിക്കരുത്. രഹസ്യം എന്തെന്നറിയാമോ? നിന്നോടുള്ള വാറ്റത്തങ്ങളിൽ ഒരു കടുകുമണിയുടെ കാര്യം നടക്കാൻ പോകുന്നില്ല. ഈ വാറ്റത്തങ്ങളെല്ലാം കൂടെ മേടിച്ച് ഒരു നല്ല സിമിന്റിയാക്കിനകത്ത് കെട്ടി നീ 65 വർഷം ചുമന്നു, ഒന്നും നടക്കത്തില്ല. നടക്കണമെങ്കിൽ വിശ്വാസം വേണം, പ്രവൃത്തിയുടെ സമയം വരെ കാത്തിരിക്കണം. അടുത്തത്, ദീർഘമായി ക്ഷമിക്കണം. അപ്പൊ എന്തിനാണ് ക്ഷമിക്കുന്നത് നമുക്ക് നോക്കാം. വേദപുസ്തകം പഠിച്ചാൽ ക്ഷമിക്കുന്നതിന് 2 ഭാഗമുണ്ട്. ക്ഷമിച്ചാലേ വാറ്റത്തം നിറവേറും, പല കാര്യങ്ങളും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്നാണ്. അപ്പൊ നമുക്ക് പല രോഗങ്ങളും നമ്മളെ വിട്ടുപോകുന്നില്ല. രഹസ്യം എന്നറിയോ? നമുക്ക് പലരോടും ക്ഷമിക്കാനൊക്കെയല്ല. ഞാനൊരു കാലത്ത് ഒരാളെ കണ്ട്, ശരീരം മുഴുവൻ ഏതോ ഒരു തൊക്കു രോഗം വന്ന് അങ്ങ് ചീഞ്ഞ് വൃണമായി ചൊറിഞ്ഞ് നിരാശപ്പെട്ടിരിക്കുക. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഡോക്ടർമാർ നോക്കിയിട്ടും ഒന്നും അതിനുമില്ല. കാരണം എന്ന് ചോദിച്ചാൽ, ആ സഹോദരിയുടെ മനസ്സിൽ തന്റെ ഭർത്താവിന്റെ സഹോദരിയോട് ഭയങ്കരമായ വൈരാഗ്യമാണ്. അവര് പ്രാർത്ഥിക്കും, ആത്മാവിൽ നിറയൊക്കെ ചെയ്യുമെങ്കിലും ആ നിത്യ വൈരാഗ്യമാണ്. ഈ ദൈവവചനത്തിന്റെ ആഴം കേട്ടപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു. അവർ പശ്ചാത്തപിച്ചു, അവർ കരഞ്ഞു, അവർ ആ സഹോദരിയോട് പോയി നിരപ്പ് പ്രാപിച്ചു. എനിക്ക് അബദ്ധം പറ്റി, ചേച്ചേനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ആ ദിനം ആ രോഗത്തിന്റെ ശക്തി അവരുടെ മേൽ നിന്ന് അകന്നു തുടങ്ങി. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ആ രോഗം അവരെ വിട്ടുപോയി. ഇന്ന് രാത്രി നീ അറിഞ്ഞുകൊള്ളണം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവേ എന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. അത് നിവർത്തിക്കാൻ തടസ്സം എന്തെന്നറിയാമോ? നിനക്ക് ക്ഷമിക്കാൻ ഒക്കുന്നില്ല. ആ ഒരെണ്ണത്തെ കയറി പിടിച്ചാണ് സാത്താൻ നിന്നെ പിച്ചി ചിന്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ആ വാറ്റത്തങ്ങളെല്ലാം നമുക്ക് പ്രാപിക്കണം. അപ്പോൾ എന്തിനാ ക്ഷമിക്കുന്നത്? വാറ്റത്തം പ്രാപിക്കണമെങ്കിൽ ക്ഷമിച്ചേ ഒക്കത്തുള്ളൂ. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? നമ്മുടെ വാസു ഡോണ്
അദ്ദേഹം അമേരിക്കയിലായിരിക്കുമ്പോൾ ഒരു സ്പാനിഷുകാരനായ ഒരു ഒരു സുവിശേഷകനുണ്ട്. അദ്ദേഹം ഇടയ്ക്ക് ഉണർവ് കൂടുമ്പം വരും, പിന്നെ അങ്ങ് പോകും. ഇടയ്ക്ക് പോകും ഡോൺ ഒരു തമാശ രീതിയിൽ, ചെറിയ കാര്യം മതി ഉടനെ പെട്ടിയൊക്കെ തൂക്കിയെടുത്ത് ചോദിക്കും, ബാസേ നിങ്ങളുടെ ഡോൺ എനിക്ക് വേണ്ട, ഞാൻ പോവാന്ന് പറയാം. ബാസൊന്നും വേണ്ടത്തില്ല. എയർപോർട്ടിൽ ചെന്നിട്ട് വിളിക്കും, ബാസേ സോറി ക്ഷമിക്കണേ, അബദ്ധം പറ്റിപ്പോയി, എന്നെ തിരിച്ചെടുക്കണേ. ആ അപ്പൊ ബാസ് പറയും, പോരാൻ പറയും. വന്ന് കയറുമ്പോ ബാസ് പറയും, ഒന്ന് എണ്ണിക്കോണേ എത്രാമതായെന്നൊന്ന് എണ്ണിക്കണം. ആ 40 ഇനി ഒന്ന് 41. ഞാൻ 70 പ്രാവശ്യം നീ ഇറങ്ങിപ്പോയാ തിരിച്ചു കയറ്റും, പിന്നെ ഞാൻ നിന്നെ കയറ്റത്തില്ല. ബസ് ഡോൺ പറയാം, ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയാല്ല. ബസ് ഡോൺ മരിച്ചുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണർവ് കയറുമ്പോ എന്തെങ്കിലും നിസ്സാര കാര്യം പറയുമ്പോ എടുത്ത് പെട്ടിയെടുത്ത് ഒറ്റ പോകും, ഞാൻ ക്ഷമിക്കത്തില്ല, ഞാൻ അങ്ങ് പോവാന്ന്. അവിടെ പോയിട്ട് പശ്ചാത്ത ഇദ്ദേഹം ഒരു നല്ല കൃതയുള്ള ആളാ, വന്നാട്ടടാന്ന് പറയും. ആ ഒന്നെങ്കിൽ ഇത്തരം വാതുക്കെ നിൽക്കുമ്പോ പറയും, എണ്ണിക്കോ ഇപ്പൊ എത്രയായി, 5. ആ നീ പൊക്കോ, ഇനിയുമേ ഒരു 65 പ്രാവശ്യം കൂടെ പോയിട്ട് വരും. കാര്യം 700 പ്രാവശ്യം ഞാൻ നിന്നോട് 7-8 ക്ഷമിക്കണമെന്ന് പറഞ്ഞ 10 ഞാൻ അത്ര ഉയർന്ന ആളല്ല. അപ്പൊ 70 പ്രാവശ്യം നിനക്കെ ഞാൻ കയറ്റാം. അപ്പൊ ഓരോ പ്രാവശ്യം എണ്ണിക്കണോന്ന് പറയും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ക്ഷമിക്കാൻ ഒക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യവും നടക്കത്തില്ല. ദൈവമക്കളെ, ആയുഷ്കാലം മുഴുവൻ ഈ വാറ്റത്വം എല്ലാം ചുമന്നുകൊണ്ട് നടക്കും. ദൈവത്തിന് നിന്നിൽ ഒരു വലിയ പദ്ധതി ഉണ്ട്, ഒരു ചുക്കും നടക്കത്തില്ല. പിശാജ് ആ മുറിയിൽ പിടിച്ചാണ് നിന്നെ സൗഖ്യമാക്കാത്തത്. പിശാജ് ആ കാര്യത്തിൽ പിടിച്ചാണ് നിന്റെ കുടുംബത്തെ വട്ടം കറക്കുന്നത്. പിശാജ് ആ കാര്യത്തിൽ പിടിച്ചാണ് നിന്റെ പ്രാണനെ വേട്ടയാടുന്നത്. പിശാജ് ആ ഒരു വിഷയത്തിൽ പിടിച്ചാണ് നിന്റെ കുഞ്ഞുങ്ങളായിട്ട് വട്ടം കറക്കുന്നത്. അപ്പോൾ ഓർത്തോളണേ, ഈ വാറ്റത്വം നേടണമെങ്കിൽ ഒന്നാമത് വിശ്വാസവും രണ്ടാമത് ദീർഘക്ഷമയും വേണം. ഇനി അടുത്ത എന്തിനാ നമുക്ക് ക്ഷമിക്കുന്നത്? ഒന്നേ വാറ്റത്വം നിവർത്തിക്കപ്പെടണമെങ്കിൽ ക്ഷമ വേണം. ഇനി രണ്ടാമത് നമ്മൾ ക്ഷമിക്കുന്ന എന്നാണെന്നറിയാമോ? സ്വർഗം നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ നമ്മളും ക്ഷമിക്കണം. നമ്മുടെ കർത്താവായ യേശു പറയുന്ന വാക്കുകളിൽ നമുക്ക് കാണാമല്ലോ, മത്തായിയുടെ സുവിശേഷം 6 അതിന്റെ 14-15 വാക്യങ്ങളെന്ന് വായിച്ചു. മത്തായി 6:14-15 പെട്ടെന്ന് വായിച്ചു. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. അടുത്തത്, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കത്തില്ല. ഓർത്തോണം, ഇപ്പൊ എത്രയോ പേർ വഞ്ചിക്കപ്പെട്ട് ഇപ്പോൾ നരകത്തിൽ പോയി കഴിഞ്ഞു. നമ്മൾ നല്ല പോലെ പൊരുതി ഓട്ടം തികച്ചെന്നൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് നല്ല പ്രസംഗവും പറഞ്ഞ് നടത്തിയിരിക്കുക, പറഞ്ഞു വിട്ടിരിക്കുക, വേദോസവും ശരിയാണെങ്കിൽ എത്രണം വെള്ളത്തിൽ പോയി കാണും. എഴുതിയിരിക്കുന്ന എന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിങ്ങളുടെ കടങ്ങളെയും പിഴകളെയും ക്ഷമിച്ചിട്ടില്ല. വീണ്ടും യേശു ഒരു ദുഷ്ടദാസനെ കുറിച്ച് പറഞ്ഞപ്പോൾ 10,000 ക്ഷമിച്ചിട്ട് ക്ഷമിച്ചു കൊടുക്കാത്ത ദുഷ്ടദാസനെ അടുക്കൽ വിളിച്ചിട്ട് അവന്റെ ക്ഷമിച്ച ആ താലന്ത് തിരികെ ചോദിച്ച് കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ എറിഞ്ഞു കളഞ്ഞു. ആകയാൽ ക്ഷമിക്കുന്നതിന് 2 ഒന്ന്, വാറ്റത്തെ നിവർത്തിക്കപ്പെടണമെങ്കിൽ അന്യനോട് ക്ഷമിക്കണം. 2, സ്വർഗം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കണമെങ്കിൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കണം. ഇനി ക്ഷമിക്കപ്പെടുന്നതിന് എന്ത് വേണം? വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ അതിന് 4 കാര്യങ്ങളാ ദൈവമക്കളെ. ഒന്നാമത്തേത്, ഞാൻ എന്റെ പ്രാണനെ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കും. ഞാൻ എന്റെ പ്രാണനെ സ്നേഹിച്ച് എന്റെ പ്രാണൻ സ്വർഗത്തിൽ പോകണമെന്നൊരാഗ്രഹം എനിക്കുണ്ടെങ്കിൽ നിശ്ചയം ഞാൻ അത് ക്ഷമിക്കും. കാരണം എന്റെ പാപങ്ങളും സ്വർഗം ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. 2, ഇത് ക്ഷമിക്കുക എന്നുള്ളത് കരുണയാലാണ്. കരുണയുള്ളൊരു മനുഷ്യനെ അന്യന്റെ പാപം ക്ഷമിക്കാൻ ഒക്കൂ. 10,000 ക്ഷമിച്ചോട് തെജമാനന്റെ അടുക്കൽ പോയി നിങ്ങളൊന്ന് ചോദിച്ചാ, തേജമാനെ അങ്ങ് എന്തുകൊണ്ട് 10,000 ക്ഷമിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ യജമാനൻ പറയും, എനിക്ക് അവനോട് കരുണ തോന്നി. അതുകൊണ്ടാണ് യജമാനൻ പറഞ്ഞത്, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിന്റെ കൂട്ടുദാസനോട് കരുണ തോന്നാഞ്ഞത് എന്ത്? അപ്പോൾ കരുണയുള്ളവർക്ക് ക്ഷമിക്കാനൊക്കത്തുള്ളൂ. ഇനി 3, നമ്മൾ ക്ഷമിക്കണമെങ്കിൽ നമുക്കൊരു ദർശനം വേണം. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തോലന്മാരിൽ അതിപ്രശ്രഷ്ടനായ സ്തേഫാനോസിനെ പാളയത്തിന്റെ പുറത്ത് കൊണ്ടുപോയി കല്ലെറിയുമ്പോൾ തെരുവുനായെ കല്ലെറിയുന്നത് പോലെ കല്ലെറിഞ്ഞ് തന്റെ രക്തം വാർന്ന് ഭൂമിയിൽ വീഴുമ്പോൾ മുഴങ്കാൽ മടക്കി സ്വർഗത്തിലേക്ക് നോക്കി. പെട്ടെന്ന് പിതാവായ ദൈവത്തെയും വലത്തുഭാഗത്ത് നിൽക്കുന്ന യേശുവിനെയും കണ്ടപ്പോഴാണ് പറഞ്ഞത്, അയ്യോ ഇവരുടെ പാപം കണക്കിടരുതേ, ഇവരോട് ക്ഷമിക്കണം. എപ്പോൾ? യേശുവിനെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ദർശനമുള്ളവനെ ക്ഷമിക്കത്തുള്ളൂ. ഇനി അടുത്തതായി ക്ഷമിക്കുക എന്നുള്ളത് ജോസഫിന്റെ അവസ്ഥയാണ്. അതൊരറിവാണ്. ഏതാണ്?
പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങളാരും എനിക്കൊരു ദോഷം ചെയ്തിട്ടില്ല, ഒരു ദോഷവും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മുൻപ് എന്റെ ദൈവം എന്നെ അയച്ചതാണ്, ഞാൻ പോകുന്ന വഴി ദൈവം അയച്ചതാണെന്നും, ഞാൻ ക്ഷമിച്ചാലേ സ്വർഗം എന്നോട് ക്ഷമിക്കത്തുള്ളെന്നും, എന്റെ യേശു ക്ഷമിച്ചാണ് നിത്യതയിൽ ഉന്നതനായെന്നും, എന്റെ പ്രാണനെ ഞാൻ സ്നേഹിക്കുന്നു എന്നും, കരുണയുള്ള എന്റെ ജമാനൻ കരുണയാൽ ക്ഷമിച്ചതുകൊണ്ട് ഞാൻ ക്ഷമിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള അറിവുള്ള ഒരുത്തനെ ക്ഷമിക്കാനൊക്കത്തുള്ളൂ. വേദപുസ്തകം 365 പ്രാവശ്യം വായിച്ചുകൊണ്ട് ക്ഷമിക്കണമെന്നില്ല. ദൈവമക്കളെ, ഈ വാറ്റത്തങ്ങളെല്ലാം നമുക്കുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും അനേക വാറ്റത്തങ്ങളുണ്ട്. ആ വാറ്റത്തങ്ങളെല്ലാം നമുക്ക് പ്രാപിച്ചെടുക്കണം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു ആണ്ടിന്റെ അവസാന നാളുകളിലേക്ക് വന്നെത്തിയിരിക്കുന്നു. കഴിയുന്നിടത്തോളം എല്ലാവരും ഒരു നിമിഷം മുഴങ്കാൽമേലിരുന്നാട്ട്. ഇപ്പോൾ നമുക്കൊരു ഉണർവല്ല ആവശ്യം. സ്വന്തം ജീവിതത്തെ കണ്ടുണർന്ന് നമുക്ക് പശ്ചാത്തപിക്കാം. ദൈവമക്കളെ, യേശു വരാറായി. പ്രിയ ദൈവവൈദലേ, നീ ഒരു സാധാരണ മനുഷ്യനല്ല. നീ അറിഞ്ഞുകൊള്ളേണം, നീ കണ്ട ദർശനം അത് വ്യർത്ഥമല്ല. വിശുദ്ധന്മാർ നിന്നോട് പറഞ്ഞ ദൂതുകൾ ഒരിക്കലും വ്യർത്ഥമല്ല. നീ നന്നായിട്ട് അറിഞ്ഞാട്ട്. കണ്ണുകളെ അടയ്ക്കാം. കർത്താവിന്റെ സന്നിധിയോട് നമുക്ക് അടുത്തിയെല്ലാം. വാറ്റത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഈ പ്രകൃതിയുടെ ഒരു പ്രതിവാസത്തിന് നിന്നോടുള്ള ദൈവത്തിന്റെ നീതിയെ തടയാനൊക്കത്തില്ല. കണ്ണുകൾ അടച്ചാട്ട്. കഴിയുന്നിടത്തോളം എല്ലാവരും ഒരു നിമിഷം മുഴങ്കാൽമേലിരുന്നാട്ട്. നീ അസംഖ്യം ദുഃഖങ്ങളോടും വേദനകളോടും കൂടെയാണോ വന്നിരിക്കുന്നത്? കർത്താവ് ഇന്ന് രാത്രി വാറ്റത്തങ്ങളിൽ വിശ്വസ്തൻ. ആരും ദയവായി മൗനമായിരിക്കരുത്. നിന്റെ ഭാരങ്ങളെല്ലാം ദൈവത്തെ അങ്ങ് ഏൽപ്പിച്ചാട്ട്. ഇവിടെ പ്രാർത്ഥിക്കാൻ അനേക വിഷയങ്ങൾ ലഭിച്ചു. നീ നാളുകളായി പ്രാർത്ഥിക്കുകയാണോ ദൈവവൈദ്യലെ, ഈ രാത്രിയിൽ കർത്താവ് നിനക്ക് മറുപടി തരും. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എവിടെയാണ് പരാജയം സംഭവിച്ചത്? ഒന്ന്, കർത്താവേ, എന്റെ വിശ്വാസത്തിന് ഒരുപാട് കുറവ് സംഭവിച്ചു പോയി. അയ്യോ, അതെന്നോട് ക്ഷമിക്കണമേ. നീ എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. അതിനേറ്റൊരു അഭിഷേകം സിയോനിൽ നിന്ന് ഇന്ന് രാത്രി എന്റെ മേൽ അയക്കണമേ. കർത്താവേ, കർത്താവേ, നിന്റെ പ്രവൃത്തിയുടെ സമയം വരെ കാത്തിരിക്കാൻ കഴിയാതെ ഞാൻ നിന്റെ വാക്കുകളെ മറന്നു മനുഷ്യനെ ആശ്രയിച്ചിട്ടുണ്ട്. അത് ഭോഷത്വമാണെന്ന് എനിക്കറിയാം. ശമൂവേൽ പറഞ്ഞ വാക്ക് ദാവീദ് വിശ്വസിച്ചു. 17 വർഷം കാത്തിരുന്നാണല്ലോ അദ്ദേഹം രാജ്യത്വം പ്രാപിച്ചത്. ജോസഫ് കണ്ട ദർശനം അദ്ദേഹം വിശ്വസിച്ചു. ദീർഘ വർഷം കാത്തിരുന്നാണല്ലോ അത് നിവർത്തിച്ചത്. എന്റെ കഴിഞ്ഞ കാലത്തിൽ ഞാൻ അത് മറന്നു മനുഷ്യനെ ആശ്രയിച്ച് യേശുവേ, അങ്ങ് എന്നോട് ക്ഷമിക്കണം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ആരും ദയവായി മൗനമായിരിക്കരുത്. കർത്താവേ, പലപ്പോഴും എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല. അയ്യോ, അതെന്റെ ജീവിതത്തിലെ തെറ്റാണ്. വലിയ വിഷയങ്ങളൊന്നുമല്ല, ചെറിയ കാര്യങ്ങളാണ്. എനിക്ക് എന്റെ സഹോദരങ്ങളോട് ക്ഷമിക്കാൻ ഒക്കുന്നില്ല, എന്റെ കൂട്ടുവിശ്വാസിയോട് ക്ഷമിക്കാൻ ഒക്കുന്നില്ല. എന്റെ ജീവിതത്തിലെ തെറ്റാണ്. അതാണ് എന്റെ രോഗത്തിന്റെ പിന്നിൽ, അതാണ് എന്റെ ബാധയുടെ പിന്നിൽ, അതാണ് എന്റെ കുഞ്ഞുങ്ങളെ വേട്ടയാടുന്ന സാത്താന്റെ പിന്നിൽ. ഇന്ന് രാത്രി നീ എന്നോട് അത് അറിയിച്ചു. ഞാൻ അതിൽ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. എല്ലാവരും വചനങ്ങളെ തുറന്നേറ്റു പറഞ്ഞാട്ട്, നിങ്ങളുടെ ഹൃദയാവസ്ഥ ഒന്ന് തുറന്നു പറഞ്ഞാട്ട്. ഇന്ന് രാത്രി ദൈവം നിനക്ക് പുതിയൊരു ഹൃദയം തരും. ഇല്ല സാത്താനെ, ആരും എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ലെന്നൊന്ന് ഏറ്റു പറഞ്ഞാട്ട്. ജോസഫ് പറഞ്ഞ അതേ വാക്ക്, സഹോദരന്മാരെ, നിങ്ങൾ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ പോകുന്ന കഷ്ടത അതെന്റെ ദൈവത്തിന്റെ വഴിയാണ്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വേദന അതെന്റെ ദൈവത്തിന്റെ വഴിയാണ്. ഇന്ന് ഞാൻ പോകുന്ന ദാരിദ്ര്യം ആ ദർശനത്തിന്റെ പിന്നിലാണ്. ഞാൻ അവിശ്വസനാണെങ്കിലും എന്റെ ദൈവം വിശ്വസനാണ്. ഞാൻ അതിനായി കാത്തിരിക്കും, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കും. ഞാൻ 1000 വട്ടം ആ വിഷയം ക്ഷമിക്കുമെന്ന് ഏറ്റു പറഞ്ഞാട്ട്. ഞാൻ 1000 വട്ടം ഞാൻ എന്റെ സഹോദരനോട് ക്ഷമിക്കും. ഞാൻ 1000 വട്ടം എന്റെ കൂട്ടുവിശ്വാസിയോട് ഞാൻ ക്ഷമിക്കും. സത്താൻ ലജിക്കട്ടെ, പാപത്തിന്റെ ശക്തി പാളയത്തെ വിട്ട് ഓടിപ്പോകട്ടെ. ഇന്ന് രാത്രി ദൈവം വലിയൊരു പ്രവൃത്തി നിന്റെ മധ്യേ ചെയ്യും. അവൻ വാറ്റത്തങ്ങളിൽ വിശ്വസ്തനാണ്. ദുഃഖത്തോടെ നീ മടങ്ങിപ്പോകരുത്. 2013 എന്ന വർഷം ചില നാളുകൾക്ക് മാത്രം അവശേഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവം നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കും. ആണ്ടുകൾ കഴിയും മുൻപേ അവൻ നിന്റെ ദർശനം നിവർത്തിച്ചു തരും. ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ കണ്ണുനീർ അവൻ തുടച്ചു തരും. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഇല്ല, അവൻ ഒരിക്കലും കൈവിടത്തില്ല. നിന്റെ തീരുമാനമാണ് ഇന്ന് രാത്രി അറിയേണ്ടത്. നമുക്കൊരു നല്ല യാഗപീഠമുണ്ട്, നമുക്കൊരു നല്ല പുരോഹിതനുണ്ട്, നമുക്ക് മാറ്റപ്പെടാത്ത വാറ്റത്തങ്ങളുണ്ട്. വിശ്വസിക്കുക. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട്, ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാട്ട്. കർത്താവേ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മനുഷ്യനെ ആശ്രയിച്ചത് തെറ്റായി പോയി. ഞാൻ അത് ഇന്ന് നിർത്തുകയാണ്. എന്റെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഉയർത്തുന്നു. നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു കർത്താവേ. പലപ്പോഴും ദീർഘക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയാതെ എന്റെ മനസ്സും ഹൃദയവും നിരാശപ്പെട്ട് നിനക്കെതിരെ
സംസാരിച്ചിട്ടുണ്ട്, എന്റെ പ്രാർത്ഥന മുടക്കിയിട്ടുണ്ട്, എന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുത്തിയിട്ടുണ്ട്, ഞാൻ അവിശ്വസിച്ചിട്ടുണ്ട്. അങ്ങ് എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. അങ്ങ് എന്നോട് 10,000 താലന്ത് ക്ഷമിച്ചെന്ന് എനിക്കറിയാം. എനിക്ക് 100 വെള്ളിക്കാശ് ക്ഷമിക്കാൻ ഒക്കുന്നില്ല കർത്താവേ. നീ ആ കരുണയുടെ ഹൃദയം എനിക്ക് തരണമേ, ആ സ്വർഗീയ ദർശനം എനിക്ക് തരണമേ. സെഫാനോസിന് നൽകിയ സ്വർഗീയ ദർശനം അയ്യോ കർത്താവേ എനിക്ക് നൽകണമേ. ആ കരുണയുള്ള യജമാനന്റെ മനസ്സ് എനിക്ക് തരണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് ആത്മാവ് ശക്തിയായി നമ്മുടെ മധ്യേ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആണ്ടുകൾ കഴിയുമുമ്പ് ദൈവം തന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കും. നീ സമാധാനത്തോടെ പോയിക്കൊള്ളുവേ. യഹോവയുടെ സന്നിധിയിൽ നീ അപേക്ഷിച്ച അപേക്ഷ ദൈവം കേട്ടിരിക്കുന്നു. ഇന്ന് കണ്ട ശത്രുവിന് നീ ഒരിക്കലും ഇനിയും കാണത്തില്ല. ഇന്ന് കണ്ട ദുഷ്ടന് ഒരിക്കലും നീ കാണത്തില്ല. ശത്രു അടച്ച വാതിലുകളെ ബലവാനായ ദൂതൻ തുറന്നിരിക്കുന്നു. സാത്താൻ അടച്ച വാതിലുകളെ ദൈവം തുറന്നിരിക്കുന്നു. നിന്നെ അടക്കിവാണ രോഗശക്തി യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി നിന്നെ വിട്ടുപോയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവിൻ. വാറ്റത്തങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവിൻ. ആത്മാവ് നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. നമ്മുടെ മീറ്റിംഗിന്റെ അവസാന രാത്രി മീറ്റിംഗ് ആണ്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തണം. നിത്യതയോളം നമ്മെ നടത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. അവൻ എല്ലാ നന്മയ്ക്ക് ചെയ്യുന്ന നേറ്റു പറഞ്ഞാട്ട്. സകലവും നന്മയ്ക്ക് ചെയ്യുന്നവനെല്ലാം എനിക്കായി കരുതിയിട്ടുണ്ട്. സകലവും നന്മയ്ക്ക് ചെയ്യുന്നവനെല്ലാം എനിക്കായി കരുതിയിട്ടുണ്ട്.